ഈ വിനീതന്റെ സംസാരം ശവിച്ചു കൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ സഹോദരിമാരെ പരിശുദ്ധ കുർആാനിൽ നല്ല ഈമാനുള്ളവരുടെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറയുകയാണ് ഇന്നമൽ മു മിനു ദീന യഥാർത്ഥത്തിൽ ഈമാനുള്ളവർ ആരാണ് കുറെ നിസ്കരിച്ചത് വേറെ കുറെ സൽക്കർമ്മം ചെയ്യതുകൊണ്ടായില്ല ഇത് ദുഃഖിറല്ലാഹു അജിലത്തു കുലൂബു ആ ഈമാനുള്ള ജനങ്ങളോട് അല്ലാ 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 ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ അല്ലാ ഭക്ഷണം തരുന്ന അല്ലാ കുടിക്കാൻ പാനീയം തന്ന അല്ലാ ശ്വസിക്കാൻ ഓക്സിജൻ തന്ന അല്ല സഞ്ചരിക്കാൻ വാഹനം തന്ന അല്ല താമസിക്കാൻ വീട് തന്ന അല്ല ആ ശ്രദ്ധാവായ റബ്ബിൻ്റെ പേര് പറയപ്പെട്ടാൽ നിങ്ങൾ ഈമാനുള്ളവരല്ലേ ആ അല്ലാഹുവിൻ്റെ പേര് കേട്ടാൽ അല്ലാ 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 നാം പലപ്പോഴും അല്ലോഹുവിൻ്റെ പേര് കേൾക്കുകയാണ് എവിടെന്നെല്ലാം അല്ലോഹുവിൻ്റെ പേര് കേൾക്കുന്നു അതാ സാനൂർ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ് സാനൂർ പള്ളിയിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കുകയാണ് ആ ബാങ്കിന് വലിയ ബഹുമാനമുണ്ട് സുന്നത്ത് ജമത്തിൻ്റെ ആളുകൾക്ക് വലിയ ബഹുമാനമാണ് ഞാൻ ഈ പറയുന്നത് പുത്തനാശയക്കാരെ അവർക്ക് അമ്പിയാക്കളോട് ബഹുമാനമില്ല ഔലിയാക്കളോട് ബഹുമാനമില്ല അവർക്ക് ബാങ്കിനോട് ബഹുമാനമില്ല കേരളത്തിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടിരിക്കും കേരളത്തിൽ ഈ അടുത്ത് പുത്തനാശയക്കാരുടെ ഒരു പരിപാടി നടക്കുകയാണ് സുബാനല്ല ആണും പെണ്ണും ഉള്ള സദസ്സാണ് ആണും പെണ്ണും ഉള്ള വേദിയാണ് ആ സ്റ്റേജിൽ തലയിൽ തട്ടമിട്ടിട്ടുള്ളൊരു പെണ്ണ് ആ പെണ്ണിങ്ങനെ സംസാരിക്കുകയാണ് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ അതാ ഒന്നിലധികം പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടു ആ ബാങ്ക് കേട്ടപ്പോ സ്റ്റേജിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു നിർത്തണ്ടാ സംസാരിച്ചോളൂ ഈ പെണ്ണ് ഇയാളെ വാക്ക് കേട്ട് ബാങ്ക് കേട്ടപ്പ നിർത്തിയില്ല സംസാരം തുടരുന്നു എന്ന് മാത്രമല്ല തലയിൽ തട്ടമിട്ടിട്ടുള്ള ഈ മുസ്ലിം പെണ്ണ് പറഞ്ഞതെന്താണ് എന്തിനാണ് ഈ ഒന്നിലധികം ബാങ്ക് ഒരു നാട്ടിൽ ഒന്നിലധികം ബാങ്കിൻ്റെ ആവശ്യമുണ്ടോ എന്നും പറഞ്ഞിട്ട് ബാങ്ക് കേട്ട് ബാങ്കിനോടുള്ള ബഹുമാനം കാണിക്കാതെ ധിക്കാരത്തോടെ സംസാരിച്ചു വലിയ പവറുണ്ട് ചെറിയ പവറൊന്നുമല്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട് മുസ്ലിമീങ്ങളെ നമ്മുടെ ഏത് കാര്യത്തിനും നിങ്ങൾ ആ സമയത്തൊന്ന് ദുഅ ചെയ്തു നോക്കൂ അതിന് വലിയ മഹത്വമുണ്ട് വലിയ ഉത്തരം കിട്ടൂ ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം സമയമാണ് ഓ ഉമ്മമാരെ നിങ്ങൾ ആ ബാങ്കിൻ്റെ സമയത്തും സിനിമ കണ്ടിരിക്കുകയാണ് ആ ബാങ്കിൻറെ സമയത്തും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ സദസ്സിൽ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ഇന്ന് എല്ലാ ഉമ്മമാര് യൂട്യൂബിൽ പാവപ്പെട്ട എൻ്റെ വാഴ കേൾക്കൂ എൻ്റെത് മാത്രമല്ല എല്ലാരെയും വാഴ കേൾക്കൂ ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മൂടവിദ്ര പരിസരത്ത് കരബലി എന്ന സ്ഥലത്ത് അൽതാഫ് എന്നൊരു ചെറുപ്പക്കാരനുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് പരിപാടി നടക്കുമ്പോഴും സജീവമായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരെൻ്റെ ഉമ്മ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പടച്ചൊറബേ ആ ഉമ്മാനെയും നമ്മളെയും എല്ലാ മഹാന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാ പക്ഷേ എനിക്കാ വീട്ടിൽ പോയി ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഒരാഴ്ചയായി എൻ്റെ മൂടബിദ്ര വിട്ടുപോയി ഇന്ന് പകലാണ് ഞാൻ മൂടബിദ്രയിൽ വന്നത് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എൻ്റെ ഉമ്മക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ് നിങ്ങളോട് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് ഇന്ന് മൂന്നിന്റെ ദു നടക്കുകയാണ് വന്നിട്ടൊന്ന് ദുവാ ചെയ്താൽ സന്തോഷം കാരണം ഏത് വാള് വെച്ചാലും ഉമ്മ പറയും ഉസ്താദിന്റെ വാള് ബേക്ക് നൌഫലുസ്ഥാദിരെ വാല് വാള് കാരണമായാലും നക്ക് നിൽക്കൽ ചൊല്ലു നക്കത് അർത്ഥാവുടു അതുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ മൂന്നാമത്തെ ദുരയാണ് ഇന്ന് ഉസ്താദേ ഒന്ന് വരണോ സുബാനല്ല ഇങ്ങനെ ഒരുപാട് ഉമ്മമാരെ നമ്മുടെ കേൾക്കുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ടല്ലോ വേനിയവർക്ക് വറക്കത്തത് ചെയ്യണേ അല്ല പക്ഷേ ഞാൻ എല്ലാ ഉമ്മമാരോട് പറഞ്ഞോട്ടെ നിങ്ങൾ വാൽ കേട്ടാൽ മാത്രം പോരാ ഏത് സമയത്തും മൊബൈലിൽ യൂട്യൂബിൽ വാൽ കേൾക്കുന്നൊരു സ്വഭാവം വേണ്ട അതേ സമയം കേൾക്കുന്ന വാതിൽ നിങ്ങൾക്ക് എത്ര ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് കിട്ടിയോ അത് നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണോ അവരല്ലേ നല്ല തക്കവയുള്ള ഉമ്മമാര് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വേദന കേൾക്കണം സുബയ്ക്ക് മുമ്പെണീറ്റ് ഒരു രണ്ടര കയത്ത് തഹജുദിനിസ്കരിക്കുന്നില്ല അങ്ങനെ ഒരു വാത് കേൾക്കേണ്ട ആവശ്യമില്ല ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ പുത്തനാശയക്കാരിയായ ഒരു പെണ്ണ് ദീനിനോട് കാണിച്ച അധികാരമാണത് അപ്പൊ ബാങ്കിന് വലിയ ബഹുമാനമുണ്ട് ആ ബാങ്കിന്റെ സമയത്ത് ചെയ്താൽ ആ ലോകുത്താല പെട്ടെന്ന് ഉത്തരം തരു അപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയത്തെ നിങ്ങൾ കാത്തിരിക്കണം ആ ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോ നിങ്ങളതാ ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് നിങ്ങളതാ കയ്യെങ്ങുയർത്തിയിട്ട് റബ്ബിനോട് ദ്വ ചെയ്യണം ആ ധാഹു തല ഉത്തരം ചെയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബാങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഞാൻ വലിയവനല്ല നിങ്ങൾ വലിയവരല്ല ഒരാളും വലിയവൻ അല്ല വലിയവൻ ഒന്നേയുള്ളൂ അവനാണ് അള്ളാ അതല്ലേ ബാങ്കിലൂടെ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹുവാണ് വലിയവൻ മറ്റുള്ളവരെല്ലാം ചെറിയവരാണ് അപ്പൊ അവിടെയും അള്ളാഹുവിൻ്റെ പേര് കേട്ടു ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരാ ആ പള്ളിയിൽ നിന്ന് റബ്ബിന്റെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇന്ന മൽമു മിനു നല്ല ദീന ഇതോകും അല്ലാഹുവിനെ പറയപ്പെട്ടപ്പോ അത് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ പേടി വന്നുപോയി അല്ലോ ആ റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ഒരു ദിവസമുണ്ടല്ലോ ഞാനിപ്പോ റബ്ബിനടി ബാധത്ത് ചെയ്യുകയാണ് ആ റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല റബ്ബിന്റെ പേര് ഞാൻ പറയുന്നുണ്ട് ആ റബ്ബിന്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ട് റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ഒരു ദിവസമില്ലേ അതെപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല ാണ് പേടിയാണ് ഇതാ തുലിയോ ആ റബിന്റെ കലമായ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ നിന്നുള്ള ആയത്ത് ഓതി ഓതുമ്പോഴോ സാധ തുകം ഈ മന ഈ മോമിനീങ്ങളെ മനസ്സിൽ ഈ മാന് വർദ്ധിച്ചു ആ രൂപത്തിലുള്ള മൊമിനീങ്ങളാകണ്ടേ ഞാനും നിങ്ങളു ആ രൂപത്തിലുള്ളൊരു ജീവിതം കാഴ്ച വെക്കണ്ടേ ഞാനും നിങ്ങളു പടച്ചറബ് നമുക്കതിനെ തൗഫീ കരയട്ടെ അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ പേടി വന്നു പോയി പടച്ചുറപ്പിന്റെ പേര് കേൾക്കുമ്പോൾ അതേ സമയത്ത് നമുക്ക് ഇന്ന് എത്ര ആളുകൾക്കാണ് അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ പേടി വന്നു പോകണം അല്ലാഹുവിന്റെ ആയത്ത് ഓതുന്നത് കേൾക്കുമ്പോഴേക്ക് ഈ മാന് വർദ്ധിച്ചു കിട്ടുന്ന എത്ര ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് നല്ല പേടി വേണം ഉമ്മമാരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല പേടി വേണം അള്ളാഹുവിൻ്റെ പേര് കേൾക്കുമ്പോ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകൾ ആ രൂപത്തിൽ ജീവിച്ചവരാണ് ഇന്ന് എത്ര നല്ല സന്തോഷത്തിലാണ് അവിടെ കിടക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ എത്ര ആളുകളാണ് അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നത് കാരണം എന്താണ് മഹാനവരുകളുടെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോഴേക്ക് മനസ്സിലങ് പേടി വന്നുപോയി ആ രൂപത്തിലുള്ളൊരു ജീവിതം ഞാൻ എന്തേ ഇത് പറയാനുള്ള കാരണം സമയത്താണ് എൻ്റെ മരണം പറയാൻ പറ്റൂല ഏത് സമയത്താണ് നിങ്ങളുടെ മരണം പറയാൻ പറ്റൂല ഈ പാവപ്പെട്ട ഞാൻ ഇന്ന് വാല് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു പക്ഷേ ജീവനോട് ഞാൻ എൻ്റെ വീട്ടിലെത്തുമോ പറയാൻ ഉറപ്പില്ല ഇതുപോലത്തൊരു സ്റ്റേജ് ഇതുപോലത്തൊരു മൈക്ക് ഇതുപോലത്തൊരു സ്റ്റാൻഡ് ഇതുപോലത്തൊരു സദസ് നാളെയും എനിക്കുണ്ട് പക്ഷേ ഞാൻ അവിടെ എത്തുമോ പറയാൻ കഴിയില്ല ഇന്നലെ ഞാനതാ പച്ചമ്പള ഉറൂസ് കഴിഞ്ഞ് വാത് കഴിഞ്ഞ് ഞാനതാ ഒരു വലിയ വീട്ടിൽ പോയി വലിയ വീട്ടിൽ പോകാൻ കാരണം വീടിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല ആ വീട്ടുകാരൻ വലിയ പണക്കാരനായിട്ടല്ല ആ വീട്ടിൽ പോകാൻ കാരണം നിങ്ങൾ വാട്സപ്പിൽ ഈ അടുത്ത് കണ്ടിരിക്കുമല്ലോ കാസർഗോഡ് ജില്ലയിൽ മംഗൽപ്പാടി പരിസരത്ത് അതാ മുപ്പത് ചില്ലനം വയസ്സ് മാത്രം പ്രായമുള്ളൊരു നല്ല ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു വീട് നിർമ്മിച്ചു ആ വീട്ടിൽ ഭാര്യയും മക്കളും കൂടെ കഴിയുകയാണ് പക്ഷേ ഒരിക്കൽ അതാ വീടുദ്ഘാടനത്തിന് ശേഷം ഒരു നാലഞ്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരൻ അതാ വീട്ടിൽ നിന്ന് വസ്തുക്കൾ പർച്ചേസ് ചെയ്യാൻ പുറത്തുപോയതാണ് മടങ്ങി വന്നപ്പോ ജീവനോടെ മടങ്ങിയിട്ടില്ല ആ വീട്ടു വീട്ടുകാരൻ ജീവനോട് മടങ്ങിയില്ല ഞാൻ ഇന്നലെ ആ വീട്ടിൽ കയറിയപ്പോ ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഭാര്യ ആ ഭാര്യയുടെ കാക്ക അമ്മാവൻ ഉമ്മാന്റെ ആങ്ങള ഞാൻ ചോദിച്ചു ഇതിന് എത്ര ചെലവ് വരും ഈ വീടിന് എന്റെ എല്ലാ റൂമിൽ പോയി കാണിച്ചു ആ വീടിൻ്റെ മുകൾ കൊണ്ടുപോയി കാണിച്ചു അതിൻ്റെ പുറത്തുള്ള സൗകര്യം കാണിച്ചു ഉള്ളിലെ സൗകര്യം കാണിച്ചു അവിടുത്തെ ഫ്രിഡ്ജ് കാണിച്ചു അവിടുത്തെ ഫർണിച്ചർ സെറ്റ് കാണിച്ചു സോഫ സെറ്റ് കാണിച്ചു ഡൈനിങ് ടേബിൾ കാണിച്ചു എല്ലാം കാണിച്ചു ഏതുവരെ അതാ കട്ടിലിൽ വിരിക്കാനുള്ള ബെഡ്ഷീറ്റുകൾ വരെ കാണിച്ചു കംഫർട്ടുകൾ വരെ കാണിച്ചു ഞാൻ ചോദിച്ചു എത്ര വില വരും പറഞ്ഞു ഏകദേശം ഒരു കോടിയോളം വരും സുബാനുള്ള ഗൾഫിൽ എത്രയോ വർഷക്കാലം ഒരു സ്വന്തം വീടിന് വേണ്ടി അധ്വാനിച്ച് ആ വീടങ്ങ് നിർമ്മിച്ച് ആ വീട്ടിൽ ഒരു മൂന്ന് നാല് ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പിന്നെ ജീവിക്കാൻ അല്ലാഹുവിൻ്റെ സമ്മതമില്ല ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കങ്ങ് പോയപ്പോൾ പിന്നെ ജീവനോടെ മടങ്ങിയില്ല ബൈക്ക് ആക്സിഡൻ്റായി അതാ തലക്കങ്ങ് അടികൊണ്ട് കൊണ്ട് ഇടികൊണ്ട് ലോകത്തോട് യാത്ര പറയുകയാണു രണ്ട് മക്കളെ ഞാൻ കണ്ടു ഒരു മൂത്തത് ചെറിയ പെൺകുട്ടിയാണ് മറ്റത് ചെറിയ ആൺകുട്ടിയാണ് അവരെ രണ്ടു പേരെയും ഞാൻ എൻ്റെ മടിത്തട്ടിലങ്ങിരുത്തി ഈ വീട്ടുകാരൻ്റെ ഭാര്യയുടെ കാക്ക എന്നോട് പറയാണ് ഉസ്താദേ ഈ മൂത്ത മോളില്ലേ പെൺകുട്ടിയില്ലേ ഏത് സമയത്തും എന്നോട് ചോദിക്കുന്നത് ബാപ്പയപ്പോഴാണ് വരിക ബാപ്പയപ്പോഴാണ് വരിക ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി സുബഹാനല്ല ദുനിയാവിൻ്റെ അവസ്ഥ ഇതല്ലേ ചെറുപ്പക്കാരാ ദുന്യാവിൻ്റെ നിലവാരം ഇതല്ലേ ഉമ്മമാരെ ദുന്യാവിൻ്റെ അവസ്ഥ ഇതല്ലേ കാരണവന്മാരെ ഇവിടെ നമ്മൾ എത്ര വലിയ വീടുണ്ടാക്കിയാലും എത്ര വലിയ വാഹനങ്ങൾ ഉണ്ടായാലും അതൊന്നും നമുക്ക് സുഖിക്കാനുള്ളതല്ല അതേ സമയത്ത് നമുക്ക് കുറച്ച ചിന്ത വേണം എന്താണ് നമ്മുടെ ചിന്ത മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോട് മരിക്കണോ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ വഫാത്ത് നല്ല ഈമാനോട് കൂടെയല്ലേ അപ്പൊ ആ മഹാന്റെ ഉറൂസിന് വരുന്ന ഞാനും നിങ്ങളും ഒരു നല്ല നീയത്ത് വെക്കണ്ടേ ഈമാൻ കിട്ടി മരിക്കണോ അള്ളാഹുല നല്ല ഈമാനോടെ മരിക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ സുബാനുള്ള മഹാന്മാർ ആ മഹാന്മാർ ആ രൂപത്തിലാണ് വഫാത്താകുന്നത് അവർ വഫാത്താകുന്ന സമയത്ത് നല്ല ഈമാനിന്റെ വെളിച്ചം കിട്ടിയ വഫാത്തായി നമ്മൾ ഇവിടെ ഫിത്തനുണ്ടാക്കാൻ പാടില്ല ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല കളവ് പറയാൻ പാടില്ല റീബത്ത് പറയാൻ പാടില്ല നമീമത്ത് പറയാൻ പാടില്ല നാട്ടിൽ തമ്മിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല അത് എന്തിന്റെ വിഷയത്തിലായാലും ശരി സംഘടനയുടെ വിഷയത്തിലായാലും ഗ്രൂപ്പിന്റെ വിഷയത്തിലായാലും എവിടെയെല്ലാം ഭിന്നിച്ചു നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകണം നമ്മൾ അയൽവാസികളോട് തമ്മിൽ പിണങ്ങി നിൽക്കാൻ പാടില്ല കുടുംബത്തിൽ തമ്മിൽ കലഹം ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു തങ്ങളെയും കുറ്റം പറയാൻ പാടില്ല ഒരാലിമിനെയും റീബത്ത് പറയാൻ പാടില്ല ഒരാളെയും ഇല്ലാത്തത് പറയാൻ പാടില്ല ഉള്ളത് തന്നെ പറയാൻ പാടില്ല ഇല്ലാത്തത് പിന്നെ പറയാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ ഉള്ളത് തന്നെ പറയാൻ പാടില്ല സുബാനല്ല എനിക്ക് വല്ലാത്ത സങ്കടമായി എന്താ സങ്കടമാകാൻ കാരണം ഞാൻ ഇന്നലെ പച്ചമ്പള ഉറൂസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് വാട്സപ്പിൽ മുഴുവനും എന്നെ കുറിച്ച് ഇല്ലാത്ത ഒരു ആരോപണമാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറയുക അല്ലാതെ അതിവിടെ പറയേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ചുള്ള ഒരു ആരോപണം അതാരാണോ ഉണ്ടാക്കിയത് പടച്ചറബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോ ഇന്നലെ ഒരു സ്ഥലത്തെ രാത്രി ഒരു വാത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാദേ നിങ്ങൾ ഒരു സ്ഥലത്ത് വാതിന് പോയിട്ട് നാൽപ്പത് ലക്ഷം ചോദിച്ചു കൊണ്ടുപോയി എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് ശരിയാണോ പടച്ചറബേ വല്ലാഹി തുമ്മ വല്ലാഹി ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ ഇല്ലാത്തത് പലതും ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് മരിക്കണമെന്നൊരു ചിന്തയില്ല ഏത് സമയത്താണ് മരണം എന്ന് ആലോചിക്കുന്നില്ല അപ്പൊ ഇന്നലെ വാൽ കഴിഞ്ഞപ്പോഴേക്ക് വാട്സപ്പിൽ വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആരാണോ ഉണ്ടാക്കിയത് അവനും കൂടി കേട്ടിട്ട് നന്നാകട്ടെ എന്ന് കരുതിയിട്ട് പറയാണ് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇതുവരെ പറഞ്ഞതും പുറത്തു കൊടുത്തു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പുറത്തു കൊടുത്തു ഇനി പറയാൻ പോകുന്നതും പുറത്തു കൊടുത്തു അങ്ങനെയാണ് നമ്മുടെ ഉസ്താദ്മാർ നമ്മെ പഠിപ്പിച്ചത് അത് പഠിപ്പിച്ച നേതാവാണ് അപ്പൊ എന്താണ് ആരോപണം ഇത് കണ്ടപ്പോഴേക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി എന്താ ആരോപണം എന്ന് അറിയോ ഇന്നലെ പച്ചമ്പള മക്കാം ഉറൂസ് നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഇപ്പോഴും ലാസ്റ്റ് ഭാഗം നിങ്ങൾക്കത് കാണാം വാന്ന് കഴിഞ്ഞ് എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞു ഉസ്താദ് ഒന്ന് അവിടെ ഇരുന്നിട്ട് തങ്ങള് ഒരു തങ്ങളെ പേരും പറഞ്ഞിട്ട് ആ തങ്ങള് മന്ത്രിച്ച തേന് ഇവിടെ ഉണ്ട് ഒന്ന് കൊടുത്താൽ സന്തോഷമാണ് നടന്നു അപ്പൊ സംഘാടകർ പറയുമ്പോ നമ്മളിത് കൊടുക്കാതിരിക്കാൻ പറ്റൂല തങ്ങന്മാരെ മന്ത്രിച്ച തേനാണ് തേനിന് അല്ലെങ്കിൽ തന്നെ ശമനമുണ്ട് മന്ത്രിച്ചാലോ പിന്നെ കേക്കും വേണ്ട അതും ഒരു തങ്ങൾ മന്ത്രിച്ചാലോ പിന്നെ കേക്കേ വേണ്ട അപ്പൊ ജനങ്ങൾക്ക് അതിന്റെ ഷിഫ കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ കൊടുത്തു അപ്പൊ എന്നോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഞാൻ ചോദിച്ച ഉസ്താദിനോട് എത്ര രൂപക്ക് കൊടുക്കണം മുന്നൂറ്റി പതിമൂന്ന് രൂപക്ക് കൊടുക്കണോ ബദരീങ്ങൾ എണ്ണത്തിന് കൊടുക്കണോ അപ്പൊ എന്റെ നൂറ് രൂപ കൊടുത്താൽ മതിയോ അങ്ങനെ ഞാൻ എന്താക്കി ഈ ബക്കറ്റിലുള്ള ഓരോ തേനും നൂറ് രൂപക്ക് ഞാൻ കൊടുത്തു അത് തേനിന്റെ പൈസ കൊടുത്തതല്ല പിന്നെ തേനു കൊടുക്കുമ്പോ അവരെ വകയിൽ സംഭാവന എന്ന നിലക്ക് ആ സദസ്സിനേക്ക് അവർ സംഖ്യ തരുക അല്ലാതെ നൂറ് രൂപ തന്നാൽ മാത്രമേ ഈ തേന് തരൂ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കാരണം പത്ത് രൂപ തന്നവർക്ക് വരെ അവിടെ വല്ലോ ഞാൻ തേനുകൊടുത്തു പത്ത് രൂപ തന്നവർക്ക് വരെ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ യൂട്യൂബിൽ സൂമാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം അതേസമയം വാങ്ങും കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴേക്ക് എല്ലാ വാട്സപ്പിലും രംഗം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരു ആരോപണാണ് എന്നിട്ട് എന്താ പറയുന്ന പറഞ്ഞാല് നൂറ് രൂപക്ക് തേനുകൊടുത്തത് മാത്രല്ല ഈ തേനുകൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഒരാൾ വന്നിട്ട് നൂറ് രൂപ തന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ് ആ വാട്സപ്പിൽ വന്ന മെസ്സേജിൽ ഒരാൾ വന്നിട്ട് നൂറ് രൂപക്ക് തേന് വാങ്ങുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു ഇല്ലല്ല നൂറ് രൂപക്ക് തരൂല്ല നാനൂറ് രൂപ തരണോന്ന് പറഞ്ഞിട്ട് പടച്ചെറബേ നിങ്ങൾ ഇപ്പോഴും അത് നോക്കിയാൽ കാണാം സത്യം അത് പറഞ്ഞു തരുമോ അവിടുത്തെ ആളുകൾ സാക്ഷിയാണ് ആ സ്റ്റേജിലുള്ള ആളുകൾ ഇപ്പോഴും ഹയാത്തിൽ അവിടെ പോയി ചോദിക്കാം യൂട്യൂബിൽ ഇപ്പോഴും അത് കാണാം ഞാൻ എന്താ പറഞ്ഞു തരിയോ ആ സദസ്സിൽ എനിക്ക് അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഉമർ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര് നാട്ടിന്റെ പേര് കുമ്പളയാണ് അപ്പൊ ആ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് നൂറ് രൂപ തന്നിട്ട് തേന് വാങ്ങി പക്ഷേ തന്നത് നൂറ് രൂപയല്ല അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ ഒരാൾ തരുമ്പോ നൂറ് രൂപക്ക് തേന കൊടുക്കുമ്പോ എത്ര തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം ഏ എത്ര കൊടുക്കണം നാനൂറ് രൂപ കൊടുക്കണം അപ്പൊ ഈ അഞ്ഞൂറിന്റെ നോട്ട് ഞാൻ എടുത്തിട്ട് എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പിന്നെ നാസിർക്ക ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതാ തേന് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾക്കൊരു നാനൂറ് രൂപ കൊടുക്കുന്ന രൂപ അപ്പൊ ഈ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ചങ്ങാതി അള്ളാഹുത്താല നല്ല ബുദ്ധി കൊടുക്കട്ടെ ഹിതായത് കൊടുക്കട്ടെ ഇവൻ എന്താ എഴുതിക്കണല്ലോ നൂറ് രൂപക്ക് വാങ്ങാൻ വേണ്ടി വന്ന മനുഷ്യൻ വീണ്ടും നൗഫൽ സക്കാഫി നാനൂറ് രൂപ ചോദിക്കുകയാണ് അങ്ങനെ അല്ലേ അല്ല അഞ്ഞൂറിന്റെ നോട്ട് തന്നപ്പോ നൂറിന്റെ കൊടുക്കുന്ന സമയത്ത് നാന്നൂറ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞതാ അതെന്തിനാ അതെ സാനൂരിൽ പറയണത് സാനൂറുകാര് മാത്രല്ല ഈ സംസാരം കേൾക്കുന്നത് സിൽസില മീഡിയയിലൂടെ ലോകം മൊത്തം കേൾക്കുകയാണ് അപ്പൊ ഇന്നലെ ക്ലിപ്പ് ഉണ്ടാക്കി അച്ചങ്ങാതി ഇന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിട്ട് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഹയാത്തോടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവനും കൂടി ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് മരിക്കണമെന്നില്ലേ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ റീബത്ത് പിന്നെ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവനൊരു സുന്നിയല്ല അവനൊരു പുത്തനാശയക്കാരനാണ് പുത്തനാശയക്കാർക്കെതിരെ വല്ലാതെ ഞാൻ കുതിരക്കയറണമെന്നുണ്ടെങ്കിൽ കുതിരക്കയറും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് കേട്ടോ ഈ ഇടയ്ക്ക് വെച്ച് നിങ്ങളെ വല്ലാതെ പറയുന്നില്ല എന്തേ കാരണം നിങ്ങൾ പറയാതെ നന്നാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി പറയണം എന്ന് തന്നെ ഉണ്ടെങ്കില് ഞാൻ അതിന് തുടക്കം കുറിക്കൂ പിന്നെ നിങ്ങളെ ഓരോ ചനയും ഞാൻ ഭിരിപ്പിക്കും ഉറപ്പാണ് സംശയമില്ല എന്നെ കൊണ്ട് ആ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തിക്കരുത് അള്ളാഹുത്താൻ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ അതിന് മാത്രമുള്ള ആരോഗ്യം പടച്ചറബൻ്റെ ഉമ്മാൻ്റെ പറക്കത്തുകൊണ്ട് ഈ പാവപ്പെട്ട എൻ്റെ ശരീരത്തിനല്ല തന്നിട്ടുണ്ട് എൻ്റെ അറിവ് പഠിപ്പിച്ച ഉസ്താദുമാരുടെ പൊരുത്തവും എനിക്കുണ്ട് ഇപ്പൊ ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വന്നത് മരിക്കണമെന്ന ചിന്ത വേണം റീബത്ത് പറയണ്ട നമീമത്ത് പറയണ്ട ജനങ്ങൾക്ക് ഉപകരിക്കാത്ത ഒന്നും ചെയ്യണ്ട ഒന്നും പറയണ്ട മഹാന്മാർ മരിക്കുന്ന സമയത്ത് മരണം മുന്നിൽ കണ്ട് മരിച്ചവരാ മരണം മുന്നിൽ കണ്ട് മരിച്ചവരാണ് സുബാനുള്ള സക്കറാത്തിൻറെ സമയത്ത് മലക്കുകൾ വന്നിട്ട് വെള്ളം കുടിപ്പിച്ചില്ലേ ഒരാൾക്കും മാറാത്ത ദാഹമുള്ള സമയമല്ലേ സക്കറാത്തിൻറെ സമയം ആ സക്കറത്തിന്റെ സമയത്ത് പോലും മലക്കുകൾ വന്നിട്ട് ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് വെള്ളം കുടിപ്പിച്ചില്ലേ അതുപോലെ എത്ര വലിയ ഭാഗ്യം കിട്ടിയ മഹാന്മാരാണുള്ളത് എന്തേ കാരണം കാരണം അവരുടെ ജീവിതം ആ രൂപത്തിലായിരുന്നു അവരുടെ ജീവിതം ആ രൂപത്തിലാടിരുന്നു ഇസ്ലാമി <test> ി റബിയുലോഹൻ മഹാനവരുകൾ വഫാത്താകുന്ന സമയത്ത് സുബഹി നിസ്കാരത്തിന് വേണ്ടി ഉളുവെടുത്തു ഓ ചെറുപ്പക്കാരാ എന്റെയും നിങ്ങളുടെയും മരണം ഇതുപോലെയാകണ്ടേ ഓ ഉമ്മമാരെ നമ്മുടെ മരണം ഇതുപോലെയാകണ്ടേ ഉജ്ജത്തുലാമി റളിയല്ലാഹു ഹാമിൻ മഹാനവരുകളുടെ മഹാനവരികളുടെ വഫാത്തിനടുത്തപ്പോൾ അതാ ഉളുവെടുത്തു ആ ഉളുവെടുത്തതിന് ശേഷം മഹാനവരികൾ എന്ത് ചെയ്തു അതാ സുബഹി നിസ്കരിച്ചു ആ സുബഹി സുബൈനിസ്കരിച്ചതിന് ശേഷം സുബഹാനുള്ള മഹാനവരികൾ അതാ ഭാര്യനെ വിളിച്ചിട്ട് പറയാണ് ഓ പെണ്ണേ എന്നെ കാണാൻ ചില അതിഥികൾ വരുന്നുണ്ട് ആരാണ് കാണാൻ ചില അതിഥികൾ വരുന്നുണ്ട് എന്നുദ്ദേശിച്ചത് അതേ പിടിക്കുന്ന മലക്കുകളാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം മലക്കുൽമലാം അലൈഹിസ്സലാം റൂഖു പിടിക്കാൻ വേണ്ടി വരൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് മഹാനവരുകൾ അതാ ഭാഗത്തേക്ക് കാലങ്ങ് നീട്ടി വെച്ചു ലോകത്തോട് യാത്ര പറഞ്ഞു ഈ ദുനിയാവിൻ്റെ സുഖം കണ്ടതിൻ്റെ പിന്നാലെ പോകരുത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യം ഗൗരവത്തിലെടുക്കണം ദുനിയാവിൻ്റെ സുഖങ്ങളെ പിന്നാലെ പോകരുത് മരണം മുന്നിൽ കണ്ടു മരിക്കുന്നവരാകണം സുബാനുള്ള എത്ര മഹാന്മാരാണ് അവർ മരണത്തെ നേരെ മുന്നിൽ കണ്ട് മരിച്ചവരാണ് നോക്കൂ നിങ്ങള് ബഹുമാനപ്പെട്ട ഇമാം ഇബിന് മഹാൻ അവരികൾ എങ്ങനെയാണ് മരിക്കുന്നത് ഇതെന്തിന് പറയുന്നു ആ മഹാന്മാരുടെ പറക്കത്തോണ്ട് നമുക്ക് നല്ല മരണം തരട്ടെ നല്ല മരണം തരട്ടെ ഇബിന് അസാഖിർഹു

ആശ തീർന്നിട്ടില്ല ഓ ഉമ്മ മരേ എല്ലാ ദിവസവും ഒരു പന്ത്രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം ഓ ചെറുപ്പക്കാരെ എല്ലാ ദിവസവും ഒരു പന്ത്രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം അത് ഏത് നിസ്കാരമാണ് ഫറൽ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം അത് പന്ത്രണ്ട് മാത്രമല്ല കൂടുതലുമുണ്ട് പക്ഷേ ചുരുങ്ങിയതൊരു ഒരു പന്ത്രണ്ടരക്കയത്ത് നിസ്കരിക്കണം അങ്ങനെ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു പന്ത്രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യനും ആ പെണ്ണിനും സ്വർഗത്തിലോഹത്താല വലിയ കെട്ടിടം എടുത്തു വെക്കും കേട്ടോ മഹാന്മാരങ്ങനെയാണ് ഏത് സമയത്തും അവർക്ക് നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്തയാണ്

ഉത്തു പിന്നിങ്ങനെ കാത്തിരിക്കുകയാണ് പള്ളിയിലെ നിസ്കാരം കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാരാ നിനക്ക് എത്ര കണ്ട് സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ അത്തര കണ്ട് പള്ളിയിൽ സമയം ചെലവഴിക്കണം നീ ഗ്രൗണ്ടിൽ പോയി സമയം ചെലവഴിക്കേണ്ടവൻ അല്ല നീ ഷോപ്പിംഗ് മോളിൽ പോയി കരങ്ങേണ്ടവൻ അല്ല നീ രാത്രി സമയത്ത് ബൈക്കും എടുത്തിട്ട് നൈറ്റ് ഔട്ടിങ്ങിന് പോകേണ്ടവൻ അല്ല നിനക്ക് എത്ര കണ്ട് പള്ളിയിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ അത്തര കണ്ട് പള്ളിയിൽ സമയം ചെലവഴിക്കണോ ഇവന്സിയുള്ള സറിൻ്റെ ബാങ്ക് കൊടുത്തു നിറഞ്ഞപ്പോ ഉലുവെടുത്തു പള്ളിയിലിരിക്കുകയാണ് ല ഇല ഇല്ലല്ല ഇല ഇല്ലല്ല ചൊല്ലി വഹുവ ജാലിസ് യാണ് ഇരുന്നിട്ട് പള്ളിയിലെത്തിന്റെ ജമാത്ത് കാത്തിരിക്കുകയാണ് എന്നിട്ട് മഹാനവരികൾ പറഞ്ഞു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ ഈ ധിക്കു ഉമ്മമാരെ നമ്മുടെ ഹദ്വീപിലുള്ള തിക്കിറല്ലേ വലിയ പവറുള്ള ദിക്കറാണത് അങ്ങനെ അസർ നിസ്കാരത്തിന്റെ സമയം വരെ മഹാനവരുകൾ ഈ ദിക്കറും ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറഞ്ഞ നേരം അങ്ങ് കഴിഞ്ഞപ്പോ നിസ്കരിച്ചിട്ടില്ല പള്ളിയിലെല്ലാവരും അസർ നിസ്കാരം കാത്തിരിക്കുകയാണ് പക്ഷേ ഇബന്സാക്കി തങ്ങള് നിസ്കാരത്തിൻ്റെ സമയമാഞ്ഞപ്പോ ഉറക്കയങ്ങ് പറഞ്ഞു വാലയ് കുമുസല വാലൈ ആർക്കാണ് സലാം മടക്കിയത് പള്ളിയിൽ ഒരാളും ഇബുനെസാക്കി തങ്ങൾക്ക് സലാം പറഞ്ഞില്ല ഒരാളും സലാം പറഞ്ഞില്ല പിന്നെ ആർക്കാണ് ഇബുനാസാക്കി തങ്ങൾ സലാം മടക്കിയത് എല്ലാവർക്കും വലിയ സംശയമാണ് ഈ സലാം മടക്കിയതോടെ മഹാനവരികൾ ഇരുന്ന സ്ഥലത്ത് തന്നെ നിലത്തങ്ങ് വീണു ലോകത്തോട് യാത്ര പറഞ്ഞു അപ്പോഴാണ് പള്ളിയിലുള്ള ആളുകൾക്ക് മനസ്സിലാകണത് ം വരെ കാത്തിരിക്കുമ്പോൾ സലാം മടക്കിയത് ആരുടെ സലാമാണ് പിടിക്കാൻ വേണ്ടി അസറായി വന്നപ്പോ അസറായി കൂടെ ഇവന് അസാകൃതങ്ങളുടെ നല്ല പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കാൻ വന്ന മലക്കുകൾക്ക് സലാം മടക്കിയതാണ് കേട്ടോ മലക്കുകൾ ചൊല്ലിയ സലാമമടക്കിയതാണ് കേട്ടോ ഇങ്ങനെയല്ലേ മഹാന്മാരുടെ ജീവിതോ ആ രൂപത്തിലല്ലേ മഹാന്മാര് അവര് ലോകത്തോട് യാത്ര പറഞ്ഞത് അങ്ങനെയല്ലേ ഷാർദ തങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് ഷാർദ നേരെ ഇങ്ങോട്ട് വരും തങ്ങളെ വേദിയിലെത്തിയ ഉടനെ ഞാൻ സംസാരം നിർത്തും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്ക ഇവന്സാക്കിയർ അള്ളാഹു എനിക്ക് ലോകത്തോട് യാത്ര പറഞ്ഞ രംഗമാണത് നമുക്കും ആ രൂപത്തിലുള്ള ഒരു മരണം കിട്ടണ്ടേ നീ നീ ചെയ്യണേ ചെയ്യണേ അല്ലാഹു ഇങ്ങനെ മഹാന്മാരാണ് ഹസൻ പറഞ്ഞു അതാ എൻ്റെ ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് പറയാണ് ഞാനിതാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സഹോദരൻ അവിടെ കിടക്കുകയാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഇസ്കിനി ഇസ്കിനി എനിക്ക് വെള്ളം കുടിപ്പിക്കൂ എൻ്റെ സഹോദരൻ മരിക്കാൻ കിടക്കുകയാണ് ആ സഹോദരൻ എന്നോട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് വകുന്തു ഞാനാണെങ്കിലോല്ലി ഞാൻ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫലം ഞാൻ എൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോ അതൂപിമാ ഞാൻ അതാ മരിക്കാൻ കിടക്കുന്ന എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളവുമായിട്ട് പോയി ആ വെള്ളവുമായിട്ട് ഞാൻ പോയപ്പോൾ അതാ കാലാ മരിക്കാൻ കിടക്കുന്ന എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ഇക്കാ എനിക്ക് നിങ്ങൾ വെള്ളം തരേണ്ടതില്ല എന്തേ കാരണം കാരണം വക്കത് ശരി ഞാൻ വെള്ളം ചോദിച്ചില്ലേ ഇക്ക നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ഞാൻ വെള്ളം ചോദിച്ചത് ആ വെള്ളം ചോദിച്ച സമയത്ത് തന്നെ ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു എനിക്ക് നിങ്ങൾ വെള്ളം തരേണ്ടതില്ല ഹസനുബന് സോനിറിയുള്ള പറയുകയാണ് അപ്പ ഞാൻ ചോദിച്ചു മൻസക്കാക്കാ ആരാണ് നിനക്ക് വെള്ളം തന്നത് സഹോദരാ ഞാനും ഒരാളും ഈ റൂമിലില്ലല്ലോ ഒന്നിരിക്കലോ ഞാൻ ഇരിക്കണം നിനക്ക് വെള്ളം കുടിപ്പിക്കേണ്ടത് അതേ സമയം ഞാൻ നിനക്ക് വെള്ളം എന്ന് ഉറപ്പാണ് എന്തേ കാരണം ഞാൻ നിസ്കരിക്കുകയായിരുന്നു ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളം ചോദിച്ചത് നീ അതുകൊണ്ട് ഇവിടെ വെള്ളം കുടിപ്പിക്കാൻ വേറെ ആരുമില്ലല്ലോ ആ സമയത്ത് ഓ മരിക്കാൻ കിടക്കുന്ന ടക്കുന്ന സനുപനു സ്വാലിറിയുള്ള സഹോദരം പറയുകയാണ് മലക്കും അതീ ഫസഖാനി ഓ ഇക്കാ നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതാ നിങ്ങളോട് വെള്ളം ചോദിച്ചില്ലേ ആ വെള്ളം ചോദിച്ച സമയത്ത് ഒരു മലക്ക് എൻ്റെ അടുത്തേക്ക് വന്നു ആ മലക്ക് വന്നിട്ട് എനിക്ക് വെള്ളം കുടിപ്പിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ മരണം എന്നത് യാഥാർത്ഥ്യമല്ലേ ആ മരണം നല്ല മരണമായിരിക്കണം അള്ളാഹു തിനെ തോഫിയെ ഒരൊറ്റ ചെറുപ്പക്കാരനും തെറ്റിദ്ധരിച്ചു പോകണ്ട ഞാൻ ഞാൻ നന്നാകൂല നന്നാകൂല ഇന്നലെ വാൽ കഴിഞ്ഞ് ഇന്നലെ വാൽ കഴിഞ്ഞ് ഞാൻ അങ്ങ് മടങ്ങുമ്പോ അതാ രാത്രി രാത്രി ഏകദേശം ഒന്നര മണിക്ക് ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ് രാത്രി ഒന്നര മണിക്ക് ഞാൻ വേൾ കഴിഞ്ഞ് ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോയപ്പോ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ് ഉസ്താദെ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് വിളിക്കുന്നത് ഞാൻ ഇന്നലത്തെ നിങ്ങളുടെ വാലിന്റെ സദസ്സിലുണ്ടായിരുന്നു ഉസ്താദേ നിങ്ങൾ വാല് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു മാറ്റം വന്നു പോയി ഉസ്താദേ പല അന്യ പുരുഷരുടെയും ചതിയിൽപ്പെട്ടുപോയ പെണ്ണാണ് ഞാ എനിക്കൊന്ന് നന്നാകണമെന്ന ചിന്തയുണ്ട് എത്ര കണ്ട് നന്നാകണമെന്ന് ചിന്തിച്ചാലും നന്നാകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല രാത്രി ഒന്നര മണിയാകുമ്പോഴേക്ക് ഒരു പെണ്ണിൻ്റെ കോള് വന്നപ്പോ ഞാന ഞെട്ടിപ്പോയി സുബാനല്ല എന്തേ കാരണം എത്ര തെറ്റ് ചെയ്ത പെണ്ണായാലും എത്ര തെറ്റ് ചെയ്ത ആണായാലും നന്നാകണമെന്ന് പടച്ചറബിൻ്റെ പേടി മനസ്സിലങ്ങിരിക്കുമ്പോ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മഹാന്മാര് വഫാത്തായ രംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ മഹാന്മാരെ വഫാത്താകുന്ന രംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ സുബാന മനസ്സിൽ മാറ്റം വന്നുപോയി അതുകൊണ്ട് മനസ്സിൽ മാറ്റം വരുത്താ വരാത്തവരുണ്ടാവൂല മനസ്സിൽ നല്ല മാറ്റം വന്നുപോയി പോയി നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തി തരട്ടെ ഇതാണ് ഇപ്പൊ ഞമ്മൾ ഇതുപോലത്തെ സ്ഥലത്ത് വാതിന് പോയാലുള്ള പ്രശ്നം ഇതാ എന്താ കാരണം ഒരിക്കൽ പറയും മലയാളത്തിൽ പറയാൻ പറയും മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറയും ബ്യാരി ഭാഷയിൽ പറയാൻ പറയും ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കന്നഡയിൽ പറയാൻ പറയും അപ്പോഴേക്ക് തങ്ങളെത്തും ബാരി ഭാഷയിൽ പറയണ ഏ ബാരി ഭാഷയിൽ പറയണെന്ന് പറയുന്ന കൈബുക്ക് മലയാളത്തിൽ പറയണെന്ന് പറയുന്നൊക്കെ ബുക്ക് ആ ഇപ്പൊ ഞാൻ മലയാളവും അല്ല അല്ല അങ്ങനെ ഇംഗ്ലീഷും അല്ല കന്നഡ ബട്ട്ലർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞല്ലേ

ഒരാൾ ചൊന്തുല ഒരു പള്ളിയിൽ ഭയങ്കര തർക്കം നടന്നോണ്ടുണ്ട് ഏത് പള്ളിന്റെ കേക്കണ്ട ഒരു പള്ളിയിൽ ഒരു തർക്കം നടന്നോണ്ട് ആ പള്ളിയിൽ പള്ളിയിൽ ഒരു തർക്കം നടന്നോണ്ടു ഏനെ തർക്ക ഉടയിപ്പ കിബിലെങ്ങനല്ലേ അല്ലേ കിബിലേ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ അപ്പൊ എത്രമാ വർഷത്തിലോട്ട് ആ പള്ളിയിൽ കിബിലെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ചോണ്ടുള്ള അപ്പൊ ആ പള്ളി ഒരാൾ പത്തി വ

അപ്പൊ മലയാള ആവാൻ അക്നിക്ക് ആവാൻ കേൾക്കുമ്പോ നിങ്ങൾ കണ്ണടന്നെ കൊടുക്കും ഈ കണ്ണട ചൊല്ല മനസ്സിലാണ്ടല്ലോ പെണിമുഖല കണ്ണട തീരെയാവില്ല അല്ലാഹു കേട്ടെ അള്ളാഹു കൈറ് നൽകട്ടെ ഏതായാലും മലയാളത്തിൽ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ മെജോറിറ്റി നോക്കിട്ട് ഏതൊരു വിഷയത്തും പരിഹാരം മെജോറിറ്റി അല്ലേ അല്ലെ മെജോറിറ്റി ഒരു മഹലിൽ ചർച്ച വന്നെങ്കിലും കമ്മിറ്റിയിൽ ചർച്ച വന്നെങ്കിലും മെജോറിറ്റി ഒരു എന്ത് വിഷയം നോക്കിയെങ്കിലും ഒത്തേ ഇസ്ലാമിന്റെ ഏത് വിഷയം നോക്കിയാൽ മെജോറിറ്റി മെജോറിറ്റി വന്നെങ്കിൽ അതറതായ മെജോറിറ്റി

നമ്മൾ ധാരാളം ചെയ്യണം ഒരുപാട് ചെയ്യണം നന്നാകാൻ ഉള്ളവരുടെ ഏറ്റവും വലിയ ആയുധം ഒരു മനുഷ്യന്റെ ആയുധം അപ്പൊ ഏത് സമയത്തും പടച്ച റബ്ബിനോട് റബ്ബേ ഈ എന്നെ ഒന്ന് നന്നാക്കി തരണേ എന്ന് ദ ചെയ്യണം അല്ല ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ പരീക്ഷ നടക്കുന്ന സമയമാണ് അല്ലേ നമ്മുടെ മക്കളെ പരീക്ഷ നടക്കുന്ന സമയമാണ് ഓ ഉമ്മമാരെ ഞാൻ നിങ്ങൾക്കൊരു ദുഅ പറഞ്ഞു തരാം ആ ദുആആ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം അവർക്ക് നല്ല ഫലം കിട്ടാനാണ് കഴിഞ്ഞ വർഷമെന്നു തോന്നുന്നു പരീക്ഷ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു വാതിൽ ഒരു ദിക്കറ് പറഞ്ഞു കൊടുത്തിരുന്നു ആ ദിക്കർ ചില ഉമ്മമാരും മക്കളെ പഠിപ്പിച്ചു പല പല ഉപ്പമാരും വിളിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കണ്ട കാലം വരെ കിട്ടിയതിനെക്കാളും നല്ല മാർക്ക് എൻ്റെ മകൾക്ക് കിട്ടിയിട്ടുണ്ട് മകന്റെ കിട്ടിയിട്ടുണ്ട് ദുഃയാണ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം അപ്പൊ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ ഒരു പ്രത്യേകമായ ദു ഞാൻ പറഞ്ഞു തരട്ടെ ആ ദു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കളുടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നു അത് എന്തിൻ്റെ ദുഴയാണ് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ഈസി ആയി കിട്ടാനാണ് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ ഈസിയായി കിട്ടണം പഠിച്ചത് പരീക്ഷയിൽ വരാൻ പറ്റിയതാകണം പരീക്ഷ എക്സാമിനേഷൻ നല്ല ഈസിയായ എക്സാമിനേഷൻ ആകണം അതിനുമാരെ ഒരു ദുആയുണ്ട് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തങ്ങൾ ഒരു ദുആ ദുആ ചെയ്തു തങ്ങൾ ആ ദുആ പഠിപ്പിച്ചു ആ ദുആ എന്തിനാണ് ഏത് കഷ്ടമുള്ള കാര്യം പ്രയാസമുള്ള കാര്യം അത് ഈസിയായി കിട്ടാനാണ് ഈസിയായി കിട്ടാൻ ഇനി ഇംഗ്ലീഷ് പറയുമ്പോഴും പേടിയാ എന്താ കാരണം പറഞ്ഞാല് കന്നഡയിലെ നമ്മുടെ ബ്യാരി ഭാഷയിലെ ഇംഗ്ലീഷ് ഈസി പറയാ ഈസിന്ന പറയാളത്തിലെ ഇംഗ്ലീഷോ ഈസി ഈസിന്നാ പറയാ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോ ഒന്ന് പാസ്പോർട്ട് വേണം പിന്നൊന്ന് എന്ത് വേണം പിന്നൊന്ന് എന്ത് വേണം പാസ്പോർട്ട് വേണം ഒന്ന് നിങ്ങൾക്ക് ആർക്കും ഗൾഫ് പരിചയമില്ലായിരുന്നു ഒന്ന് പാസ്പോർട്ട് വേണം പിന്നൊന്ന് എന്ത് വേണം വിസ വേണോ വിസ കേരളത്തിൽ പോയിട്ട് വിസ എന്ന് അറിഞ്ഞിരിക്കും ഇംഗ്ലീഷ് തന്നെയാണ് വി ഐ എസ് എ പക്ഷെ കേരളത്തിൽ വിസ എന്നാ പറയാ വിസ അങ്ങനെ ബിസി വിസ സീനത്ത് 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 തന്നെ എഴുതാ അപ്പൊ ചില ആൾ മനസ്സിലാക്കും ഞാൻ ഇവിടെ സാനൂർ പ്രസംഗം മനസ്സിലാക്കും ഇയാൾക്ക് മലയാളം അത്ര ശരിയില്ല കാരണം ഇയാൾ വിസ എന്ന് പറയുന്നുണ്ട് ഈസി എന്ന് പറയുന്നുണ്ട് മലയാളികൾ മനസ്സിലാക്കും അതുകൊണ്ട് മലയാളിക്കാരോട് പറയാം മലയാളം അറിയാത്ത അറിയാത്തത് കൊണ്ടല്ല ലൈവ് കാണുന്നവരോട് പറയാണ് ഞാൻ സംസാരിക്കുന്നത് കർണാടകയിലായതുകൊണ്ടാണ് കർണാടക ഇംഗ്ലീഷ് പറയണത് അപ്പൊ പറഞ്ഞു വന്നത് എക്സാമിനേഷൻ നല്ല ഈസിയായി കിട്ടണം അതിന് ഒരു ദ പഠിപ്പിച്ചോ ഏത് പ്രയാസമുള്ള കാര്യം എളുപ്പത്തിലായി കിട്ടാനുള്ളൊരു ഒരു ചെറിയ ദ ഉമ്മമാരെ എന്തേ ഈ ദ്വ നിങ്ങളെ മക്കൾക്കൊന്ന് പഠിപ്പിച്ചുകൂടെ ഈ ദ്വ ചെയ്യിപ്പിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ മക്കളെ മാർക്കങ്ങ് നോക്കൂ നല്ല മാറ്റമുണ്ടാകൂ ആ ദ്വയാണ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ വലിയ പ്രയാസമാണ് ഇരിക്കും ഈ വയത് കഴിഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ വയതുണ്ടാകും നിങ്ങൾ ആ ഭാഗം പ്രത്യേകം തെരഞ്ഞു നോക്കി എഴുതിയെടുക്കണം അല്ലാഹുമ്മ എന്താണ് അർത്ഥം ുംക്കിയതല്ലാത്ത ഒരു ഒരു എളുപ്പവും ഇല്ല നീ എളുപ്പമാക്കിയതല്ലാത്ത ഒരു എളുപ്പവുമില്ല നീ ഈസിയാക്കാത്ത ഒന്നും ഈസിയല്ല നീ ഒരു ടെൻഷനിനെ ആക്കുകയാണ് ഇതാ നീ ഉദ്ദേശിച്ചാൽ ഒരു ടെൻഷനുള്ള കാര്യത്തെ സഹല എളുപ്പമാക്കുകയാണ് ഒരു പ്രയാസമുള്ള കാര്യത്തെ നീ ഉദ്ദേശിച്ചാൽ നീ എളുപ്പമാക്കുകയാണ് അതുകൊണ്ട് റബ്ബേ നീ എൻ്റെ കാര്യം എളുപ്പമാക്കി തരണേ അല്ല ഇത് നമ്മുടെ മക്കൾക്ക് എങ്ങനെ പഠിപ്പിക്കണം ആ ധ നമ്മുടെ മക്കൾ പതിവാക്കിയാൽ പരീക്ഷ ഈസിയായി പോകുന്നു ഏത് വിഷയത്തിനും പരിഹാരം ഒരു ദയാണ് ഇത് ഞാൻ പറയട്ടെ പ്രയാസമില്ലാത്ത ആരാ എന്റെ സഹസിലിടുന്നു കൈബക്ക് ഒരു കഷ്ടപ്പാടും എനിക്കില്ല എന്ന് പറയുന്ന സഹസിൽ ഇല്ല ബിസ്മില്ല എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ദുയാ ചെയ്യണം എന്ന് പറയുന്നു കൈബുക്ക് ബിസ്മുല്ലാഹിറു അള്ളാഹുബേ ഇവിടെ മറപ്പട്ട് കിടക്കുന്ന മഹാന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ അതിന് നല്ലൊരു പരിഹാരമുണ്ട് നല്ലൊരു എന്തൊരു ടെൻഷനുള്ള കാര്യമായാൽ നിങ്ങൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാനത് പറഞ്ഞുതരാം അത് ചെയ്താൽ ടെൻഷൻ അങ്ങ് മാറും പ്രയാസം മാറും എന്തൊരു വിഷയത്തിന് ഇറങ്ങുമ്പോഴും ഒരു പുതിയ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുക ഒരു പുതിയ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാണ് അല്ലെങ്കിൽ പുതുതായിട്ട് ഗൾഫിലേക്ക് പോവാണ് അല്ലെങ്കിൽ സുബഹാനുള്ള ചെറുപ്പക്കാരാ പെണ്ണ് കാണാൻ വേണ്ടി പോവാ പെണ്ണ് കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര വലിയ ഇടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ സാദേപ്പത്തഞ്ച് പെണ്ണു നോക്കി എന്ന് പറഞ്ഞു നാല്പത്തഞ്ച് പെണ്ണ് നോക്കി എന്നിട്ട് ഒറ്റ ശരിയായിട്ടില്ല ഞാൻ ഇവനോട് പറഞ്ഞു നിനക്ക് സ്വർഗത്തിന്റെ ഊറുലിസ്ഥാൻ എന്നെ ഇറങ്ങി വേണം തോന്നുന്നുണ്ട് നാല്പത്തഞ്ച് പെണ്ണ് നോക്കിയിട്ട് ഒറ്റ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ നമ്മൾ അങ്ങനെ ആകരുത് നമ്മൾ ഒരിക്കലും പെണ്ണ് കാണാൻ പോകരുത് ആദ്യം നമ്മൾ ഉമ്മാനെ പറഞ്ഞേക്കണം പെങ്ങന്മാരെ പറഞ്ഞേക്കണം അവർക്ക് തോന്നും എന്റെ മകൻക്കും എന്റെ അനുജനും ഈ പെണ്ണ് ഓക്കെ ആണോ അല്ലേന്ന് തോന്നും ഓക്കെ ആണെങ്കിൽ നിന്നോട് പറയും നോക്കാൻ അപ്പൊ പോയി നോക്കിയാ മതി ഇത് ചില ബ്രോക്കർമാരെ കയ്യിൽ കെട്ടുന്ന എല്ലോ ഫോട്ടോസും ഇവന്റെ വണ്ടിയിലാ എന്താ ഇത്ര ഫോട്ടോസ് ഉണ്ടല്ലോ പിന്നെ ഫാഷൻ ഷോ ആണോ അല്ല ഇത് പെണ്ണു നോക്കിയ ഫോട്ടോസാണ് എന്നിട്ട് ആ ഫോട്ടോ തിരിച്ചു കൊടുക്കാറേ അല്ല പടച്ചറൊബേ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല ഞാൻ ഇപ്പൊ ഇതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് എന്തൊരു വിഷയത്തിന് ഇറങ്ങാൻ പോകുമ്പോഴും ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യും എന്നാൽ ആഹത്താകും എന്താണത് എന്താണത് അതാ ഉളു എടുക്കുക എടുത്ത ഉടനെ ഒരു നാലിറക്കായത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണോ ആ നാലരക്കായത്ത് സുന്നത്ത് നിസ്കാരം നമ്മുടെ ആവശ്യം നിറവേറി കിട്ടാനുള്ള സുന്നത്ത് നിസ്കാരമാണ് ആ നാലിറക്കായത്ത് സുന്നത്ത് നിസ്കാരം ആദ്യം ഒരു രണ്ടരക്കായത് പിന്നെ ഒരു രണ്ടരക്കായത് അങ്ങനെ നാല് നാലിറക്കായത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം ആ നാല് നാലിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രത്യേകമായ ദ്വ അതൊരു മൂന്ന് തവണ നിങ്ങൾ ധ്യണോ സർവ ഉമ്മമാരും കേട്ടോളൂ സഹോദരിമാരും കേട്ടോളൂ ഏതാണ് യവദൂത് يا ودود يا ذا الأرش المجيد يا فعال لما يريد أسألك بعزك عزك الذي لا يراب وبملكك الذي لا يضاء وبنورك الذي ملأ أركان أرشك أن تكفيني يا مغيث أغثني يا مغيث أغثني يا مغيث أغثني ഏതൊരു യാസമുള്ള കാര്യം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും ഏതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും ചെറുപ്പക്കാരാ ടെൻഷന് മാറാൻ കള്ളുകുടിക്കണ്ട കുടിക്കണ്ട ടെഷന് മാറാൻ ബ്ലേഡ് എടുത്തിട്ട് ടുത്തിട്ട് കൈയങ്ങ് വരക്കണ്ട ടെഷന് മാറാൻ ഉപയോഗിക്കണ്ട ടെൻഷൻ മാറാൻ ഡ്രഗ്സ് ഉപയോഗിക്കണ്ട ടെൻഷൻ മാറാൻ കഞ്ചാവ് ഉപയോഗിക്കണ്ട ടെൻഷൻ മാറാനുള്ള വഴിയാണ് ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ ഏത് നല്ല വിഷയത്തിന് പോകുമ്പോഴും ഞാൻ ഇപ്പറഞ്ഞതുപോലെ ഉളുവെടുത്തിട്ട് ആദ്യം ഒരു രണ്ടരക്കായ സുന്നത്തിനുസ്കാരം പിന്നെ വീണ്ടും ഒരു രണ്ടരക്കായ സുന്നത്തിന് നിസ്കാരം അപ്പൊ നാലരക്കായു നിസ്കാരമായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ധു ഈ ധു നിങ്ങളൊരു മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളങ് ഇറങ്ങിപ്പോയാൽ അക്കാര്യം സക്സസ് ആട് കേട്ടോ പക്ഷെ ഞാനും നിങ്ങളും ഇന്നേ വരെ അത് ചെയ്തിട്ടില്ല ഇത് വെറുതെ പറയല്ല ഒരു വലിയ ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു ആര കാലത്ത് കാലത്ത് അത് സൊഹാബിയാണ് ആ സൊഹാബിയെ എല്ലാരും വിളിക്കുന്നത് അബൂ അബൂ എന്നാണ് ആ സൊഹാബി കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു ആരെ കച്ചവടം സ്വന്തം പണം കൊണ്ടും കച്ചവടം നടത്തും മറ്റുള്ളവരെ പൈസ കൊണ്ടും കച്ചവടം നടത്തും ഷെയർ ബിസിനസ് എന്ന് പറയും അല്ലെ ഇതിനെല്ലായിടത്തും വ്യാപകമായിട്ടുള്ളതാണ് ഷെയർ ബിസിനസ് ചിലർ പറയും മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ തന്നാൽ മതി എല്ലാ മാസവും പതിനായിരം രൂപ തരാൻ ആ ഷെയർ ബിസിനസ് തെറ്റാണ് അറാണ് കാരണം കീറി മുറിച്ച് പറയാൻ പറ്റൂല എല്ലാ മാസവും കച്ചവടം ഒരുപോലെ ഉണ്ടാവോ ഇല്ല ചിലപ്പോ കച്ചവടം നല്ല ഉഷാറായിരിക്കും അപ്പൊ പത്തല്ല പതിനയ്യായിരം കൊടുക്കേണ്ടി വരും ഉഷാറ് നോക്കിട്ട് അതേസമയം വേറെ ചില സമയത്ത് രണ്ടായിരം മാത്രമേ കൊടുക്കാൻ പറ്റൂ പത്ത് കൊടുക്കാൻ പറ്റൂല പക്ഷേ പൈസ കൊടുക്കുമ്പോ തന്നെ കച്ചവടത്തിന് ഷെയർ ഇടുമ്പോ തന്നെ ഇവൻ പറയാണ് എന്താ പറഞ്ഞോ എല്ലാ മാസം രൂപ തന്നാൽ മാത്രമേ നിന്റെ ബിസിനസ്സിലേക്ക് ലക്ഷം ഞാൻ ഞാൻ പറയാൻ പാടില്ല അത് തെറ്റാണ് ആ ബിസിനസ് ബിസിനസ് അതേസമയം ഷെയർ ആരിലാണോ ഈ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആ കച്ചവടത്തിന്റെ ലാഭം കൂടിയാൽ ലാഭത്തിനനുസരിച്ചുള്ള പൈസ നഷ്ടം എങ്ങനെയാണോ അതനുസരിച്ചുള്ള പൈസ അപ്പൊ പൈസ കൊടുത്ത ഷെയറുകാരൻ ഈ കച്ചവടം നടത്തുന്ന ആളുടെ ും കൂറാകണം നഷ്ടത്തിനും എന്നാലേ ഇസ്ലാം അനുവദിച്ച അനുവദിച്ചു അല്ലെങ്കിൽ ഇസ്ലാം അനുവദിച്ച ബിസിനസ് ആകൂല അതിൽ നിന്ന് നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ ഹറാമാണ് നിങ്ങളെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്നത് ഹറാമാണ് നിങ്ങളെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നത് ഹറാമാണ് ഇത് ഇസ്ലാമിന്റെ നിയമമാണ് അതേസമയം എല്ലാ ആളുകളിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അവർക്ക് ലാഭത്തിന്റെ തോതനുസരിച്ച് നഷ്ടത്തിന്റെ തോതനുസരിച്ച് പൈസ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നടക്കുമ്പോ നേരെ മുന്നിൽ ഒരു കള്ളൻ വന്നു നേരെ മുന്നിൽ ഒരു കള്ളൻ വന്നു ആ കള്ളൻ വന്നിട്ട് അബൂവനോട് പറഞ്ഞു നിങ്ങളെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും നിലത്ത് വെക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എല്ലാ പണം നിലത്ത് വെക്കണം എന്തിനാണ് എനിക്കത് കട്ടുകൊണ്ടുപോകാനാണ് വെച്ചില്ല എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളെ കൊല്ലും സുഹൃത്തുക്കളെ അഭൂമല ക്രവിയുള്ളൂ ഈ കള്ളനോട് ചോദിച്ചു അല്ല മനുഷ്യ നിനക്ക് വേണ്ടത് എന്റെ പണമാണോ എന്റെ രക്തമാണോ അപ്പൊ ഈ കള്ളം പറഞ്ഞു സമ്പത്ത് നിലത്ത് വെച്ചാൽ നിങ്ങളെ പൈസ എനിക്ക് വേണം സമ്പത്ത് നിലത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളെ രക്തം വേണം സുഹാനുള്ള അബൂമോഹനില ഋതിയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വിളിച്ചില്ല ഗൂണ്ടായിസം എന്നെ വിളിച്ചില്ല അബൂമോഹനിലക്ക് ഋതിയുള്ളൂ ഈ കള്ളനോട് പറഞ്ഞു മനുഷ്യ നിനക്ക് വേണ്ടത് എന്റെ പണമാണല്ലോ ആ പണം ഞാൻ നിനക്ക് തരാം പക്ഷേ എനിക്കൊരു ചെറിയ സമയം തരുമോ അപ്പൊ ഇത് നല്ല മാന്യനായ കള്ളനാണ് അല്ലെങ്കിൽ കക്കാൻ വേണ്ടിട്ട് പക്ഷെ ഈ കള്ളൻ നല്ല മാന്യനായ കള്ളനാണ് അപ്പൊ ഈ കള്ളം പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ സമയം തരാം എന്താ ചെയ്തെന്നൊരു കള്ളന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവരികൾ എന്താ ചെയ്തത് മഹാനവരികൾ വേഗം പോയി വെള്ളം എടുത്തു ഉടൻ തന്നെ നാലരക്കയത്ത് ആവശ്യം നിറവേറാനുള്ള നിസ്കാരം നിസ്കരിച്ചു കലാ ഉൽ ഹാജത്ത് ആ നീയത്വം വെച്ചിട്ടൊരു സുന്നത്ത് നിസ്കരിച്ചു ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ يعني بابارن يا دعاء اللي اه دعاء جيد يا بدود يا بدود يا ذا الأرش المجيد يا فعال لما يريد أسألك بعزك الذي لا يرام وبملكك الذي لا يلا وبنورك الذي ملا أركان أرشك أن تكفيني شر هذا اللسي يا مغيث أغثني

അബൂ മനസ്സിലാക്കി സുബാണുള്ള ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു കള്ളനെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ കുതിരപ്പുറത്ത് വേറൊരാള് വരികയാണോ എന്റെ നിസ്കരിച്ച നിസ്കാരം ഫലം കിട്ടിയില്ലേ ഞാൻ യാവദൂദ് യാവദൂദ് യാദൽ മജീദ് എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ മൂന്ന് തവണ ഞാൻ ദുആ ചെയ്തത് ഫലം കിട്ടിയില്ലേ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കുതിരപ്പുറത്ത് കയറി വന്ന് അദ്ദേഹം നേരെ കള്ളന്റെ അടുത്തേക്ക് പോയി ഫക്കത്തലഹൂ കള്ളനെ അങ്ങ് കൊന്നുകളഞ്ഞു അപ്പം കള്ളന്റെ കൂടെ നിൽക്കാൻ വന്നതല്ല സ്വഹാബിയായ അബൂ മുഅല്ലഖ് റളിയല്ലാഹു ഹുബൻ കൂടെ നിൽക്കാൻ വന്നതാണ് കേട്ടോ അബൂമാലക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ആരാണെന്ന് മനസ്സിലായില്ല ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ഞാൻ മലക്കാണ് ഞാൻ മനുഷ്യനല്ല മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കാണ് ഞാൻ എന്റെ കാരണം ഓ അബൂമെ ഒരു കള്ളൻ വന്ന് നിങ്ങളുടെ സമ്പത്ത് മുഴുവനും കവർച്ച ചെയ്യാൻ നോക്കിയപ്പോൾ നിങ്ങളൊരു ദ്വേ ദു ആർന്നില്ലേ ഒരു ഉളുവെടുത്ത് ഒരു നാലരക്കായ സ്വന്നത്തെ നിങ്ങളൊരു ദ്വേർന്നില്ലേ കേട്ടു മലക്കുകൾ മുഴുവനും കേട്ടു കേട്ടപ്പോൾ പറഞ്ഞയച്ച മലക്കാണ് ഞാൻ എന്ന് ഈ മലക്ക് അബുബ്ലാബനോട് പറഞ്ഞു അപ്പൊ കള്ളന്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് ഫലമാണ് ഇത് പറഞ്ഞതിന് ശേഷം ഹസനുൽ ബസരി പറഞ്ഞു

ഈ മഹാന്റെ അടുത്തേക്ക് വന്നിട്ട് കാലം കുറയാ ഇന്നേ വരെ എന്റെ ഒരു ആഗ്രഹം ആശപ്പൂ അണിഞ്ഞിട്ടില്ലേന്ന് കൈവക്ക് വെള്ളം കുടിച്ചോർന്ന കുടിക്കാത്തവരുണ്ട് സംസം വെള്ളം എന്തിനാണോ കുടിച്ചത് ആ കുടിച്ച ഉദ്ദേശം മനസ്സിൽ വെച്ച് കുടിച്ചാൽ ആഗ്രഹം സാധിപ്പിക്കപ്പെടും മുഹമ്മദ് അസുഖം മാറണമെന്ന നീയത്തിലാണോ സംസം വെള്ളം കുടിച്ചത് അസുഖം മാറും അപ്പൊ ഒരാൾ എണീറ്റി നിന്ന് പറയാം സാധേ അത് കള്ളമാണ് നിങ്ങൾ പറഞ്ഞത് എന്ത് കാരണം എനിക്കൊരു അസുഖം ഉണ്ട് ഞാൻ കുറെ കാലമായി സംസം വെള്ളം കുളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എന്റെ അസുഖം മാറിയിട്ടില്ല അപ്പൊ ആരാ കള്ളം പറഞ്ഞത് ഇവനാണോ കള്ളം പറഞ്ഞത് അതല്ല നബീസ് അല്ലാസൻ തങ്ങളാണോ തങ്ങൾ പറഞ്ഞു സംസം വെള്ളം കുടിച്ചാൽ അസുഖം മാറുമെന്ന നീയത്ത് വെച്ചിട്ട് കുടിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ദുആ ദുവാക്ക് ഉമ്മമാരിങ്ങനെ കാത്തിരിക്കും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഉസ്താദേ നേരത്തെ ഒന്ന് പറഞ്ഞു ബാങ്കിന്റെ സമയം അപ്പൊ നിങ്ങൾ ഈ മൊബൈലിൽ വാട്സപ്പും യൂട്യൂബ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നുവേർക്കാൻ നോക്ക് എന്ത് വിഷമുണ്ടോ ധേർക്കാൻ നോക്ക് അതുപോലെ മറ്റൊന്ന് ഏറ്റവും പറ്റിയ സമയമാണ് സംസം വെള്ളം കുടിച്ച ഉടനെ കുടിച്ചിട്ട് ഇങ്ങനെ കൈയും വീശിട്ട് എണീറ്റ് പോലല്ല അവിടെ തന്നെ രണ്ട് കൈയങ്ങ് ഒരു കയ്യങ് അത് ഉത്തരം കിട്ടുന്ന സമയമാണ് പണ്ഡിതന്മാർ പറഞ്ഞു അപ്പോ ഒരാൾ പറയാണ് ഞാൻ സംസം വെള്ളം കുടിച്ച അസുഖം ഒന്നും മാറിയിട്ടില്ല എന്നാൽ അയാളെ നീയത്ത് ശരിയില്ലാത്തത് കൊണ്ടാണ് ഏതൊരു കാര്യം നടക്കണമെങ്കിൽ ഇവിടെ എത്ര മഹാന്മാർ വന്നിട്ട് കാര്യം ശരിയായിട്ടുണ്ട് ചില ചില ആളുകൾ വന്നിട്ട് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് വലിയ സഹായിക്കണമെങ്കിൽ ഏത് നബി സഹായിക്കണമെങ്കിൽ അതിനൊക്കെ തീരുമാനം അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഇവിടെ പുത്തനാശയക്കാരൻ പറയുന്നു പോകുന്ന എന്തിനാണ് പുത്തനാശയക്കാരൻ ഇതിന്റെ ബേസിക് അറിയാത്തത് കൊണ്ടാണ് ഇതിന്റെ ഫൗണ്ടേഷൻ അറിയാത്തത് കൊണ്ടാണ് ഏത് മഹാന്റെ അടുത്തേക്ക് പോയാലും

ആദ്യം പോകുന്നത് തന്നെ ദർബാറിലേക്കാണ് എന്താ കാരണം അത്ര വലിയ അപ്പൊ ആ മഹാന്റെ അടുത്തേക്ക് എത്ര ആൾ സിയു പോയിട്ട് മക്കളാകാത്തവർക്ക് മക്കളായി മക്കളായി അതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാൾ പോയി അജ്മീരിൽ പോയി കുറെ കാലമായി അവിടെ ഇങ്ങനെ ദുയർക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോ ആ ഭാഗത്തേക്ക് പോയി ഔറംഗസേബ് ആലംഗീർ മൊഹിയുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ പോയി പോയപ്പോ ഖാജാ തങ്ങളെ ദർബാറിൽ ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഔറംഗസേബ് മുഹീദ്ദീൻ ആലംഗീർ ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ചോദിച്ചു ഞാൻ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വേർക്കം വന്നതാണ് എത്ര കാലായി വന്നിട്ട് കൊറേ കാലായി കണ്ണിന്റെ കാച്ച തിരിച്ചു കിട്ടിയിട്ടില്ലേ തിരിച്ചു ആലംഗീർ സുഭാണല്ലോ ഔറംഗസേബ് പറഞ്ഞു ഞാൻ അപ്പുറം പോയിട്ട് എന്റെ നേർച്ച വീട്ടാനുണ്ട് ഞാൻ ആ നേർച്ച വീട്ടിട്ട് ഇങ്ങോട്ട് വരും വരുമ്പോഴേക്ക് മീത്തു നിങ്ങളെ കണ്ണിന്റെ കാച്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ തലയെടുക്കും ഞാൻ പറഞ്ഞത് അവിടെ പോയി ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നിങ്ങളെ കണ്ണിന്റെ കാച്ച തിരിച്ചു കിട്ടിയിട്ടില്ല കണ്ടാലേ ഏക്ക് ദോ ദോ തുക്കുട ഞാൻ പറഞ്ഞു തല ഒന്ന് വേറെ അടി തടിയൊന്നു വേറെ ദോ ഒരടിക്ക് രണ്ട് പീസ് തല പറഞ്ഞു പടച്ചുറമ്പേ ഇയാൾക്ക് പേടിയായി എനിക്ക് ഇതുവരെ കണ്ണിന്റെ കാഴ്ച മാത്രം തിരിച്ചു കിട്ടാൻ വേണ്ടി വേർന്ന മതിയായിരുന്നു ഇപ്പൊ ഇടീ ശരീരം തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി വേർക്കണം അങ്ങനെ ഔറംഗസേബ് വഴിയീര് ഇദ്ദേഹം അങ്ങോട്ട് പോയി പോയപ്പോഴേക്ക് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ കരഞ്ഞുകൊണ്ടങ്ങ് ധാരുന്നു കണ്ണിന്റെ കാഴ്ച മാത്രം തിരിച്ചു കിട്ടാനല്ല പടച്ചറബേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാനാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ എൻ്റെ ശരീരം തന്നെ എനിക്ക് തിരിച്ചു കിട്ടേണ്ടുന്ന അവസ്ഥയിലാണ് നീ എന്നെ വസളാക്കല്ലേ അല്ലാ ങ്ങളെ ദർബാറിൽ വെച്ച് ചോദിക്കുകയാണ് വഷളാ കല്ലേ അല്ലാ കുറച്ച സമയമങ് കുറഞ്ഞ സമയമങ്ങ് കഴിഞ്ഞപ്പോ ഔറംഗസേബ് വഴിയ ദീനാലം കീരന്നോർ അവിടെ നിന്ന് മടങ്ങി വന്നു നോക്കുമ്പോ ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇത്ര കാലമായിട്ട് ഇവിടെ വന്നിട്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഇത് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാത്ത ഈ മനുഷ്യനോട് ഔറംഗസേബ് മഹിയുദ്ദീൻ ആലംഗീർ ചോദിച്ചു ഇപ്പോഴെന്തേ നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണോ ഈ മനുഷ്യൻ പറഞ്ഞു അല്ല ഇതുവരെ ഞാൻ ചോദിച്ചിരുന്നത് ഇതുവരെ ഞാൻ ചോദിച്ചിരുന്നത് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണം എന്നാണ് അത് വേണമോ വേണ്ടേ എന്ന രൂപത്തിൽ ചോദിച്ചതാണ് നിങ്ങൾ എന്നെ പേടിപ്പിച്ചില്ലേ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ നിങ്ങളെ ശരീരം തന്നെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞില്ലേ അതോടൊപ്പം ഞാൻ നീയത്ത് നന്നാക്കിയിട്ട് കൽബിലങ്ങ് ഉറപ്പിച്ച് ഞാനങ്ങ് ദ ചെയ്തപ്പോ അല്ല അങ് ഉത്തരം തന്നൂ ഇന്നമല്ലു പിന്നിയ ഏത് കാര്യം നടക്കണമെങ്കിലും നീയത്ത് നന്നാക്കിക്കോ നീയത്ത് നന്നാക്കണം സുബാനല്ലോ ഉറൂസ് നടത്തുമ്പോഴും നീയത്ത് നന്നാക്കണം ഈ പാവപ്പെട്ട ഞാൻ വാല് പറയുമ്പോ നീത്ത് നന്നാക്കണോ എൻറെ വാലിൻറെ സദസ്സിൽ ഒരുപാട് ജനങ്ങൾ വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നുകൂടാ നോട്ടീസിൽ എന്റെ പേര് കാണുന്നുണ്ടല്ലോ ചിന്ത വന്നുകൂടാ എൻ്റെ വാത് എല്ലാവരും കാണുന്നുണ്ടല്ലോ ചിന്ത വന്നുകൂടാ ഞാൻ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ദഫ് മുട്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നല്ലോ ചിന്ത വരാൻ പാടില്ല ആ എന്നെ എല്ലാവരും കൈപിടിച്ച് ചുംബിക്കുന്നുണ്ടല്ലോ ചിന്ത വരാൻ പാടില്ല ആ സുഹാനുള്ള ഇന്നലെ ഞാൻ വാത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു മോനെ പ്രായമുള്ള ഉപ്പമാര് വരെ നിന്റെ കൈ ചുംബിക്കുന്നത് ഞാൻ അങ്ങ് കണ്ടല്ലോ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു പറഞ്ഞുമാ അത് എൻ്റെ കയ്യന്റെ പറക്കത്ത് അവരെ മൂക്കിന് കിട്ടാനല്ല അവരെ മൂക്കിന്റെ പറക്കത്ത് എൻ്റെ കൈയിന് കിട്ടാനാണ് ഇക്കൈ ഒന്നിനും കൊള്ളാത്ത കൈയ്യാണ് കെട്ടോ സുഹൃത്തുക്കളെ ജനങ്ങൾ നമ്മുടെ കൈപിടിച്ച് ചുംബിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്ക് ഈ പാവപ്പെട്ട കളസയുടെ മനസ്സിൽ അഹങ്കാരം വന്നാൽ പടച്ചറബിന്റെ അരികിൽ സ്വീകാര്യത ഇല്ല അതുകൊണ്ട് സർവപാപ്പമാരോ പറയട്ടെ സർവ്വ ചെറുപ്പക്കാരോട് പറയട്ടെ സർവ ഉമ്മമാരോട് പറയട്ടെ ശബ്ദം ശവിക്കുന്ന സർവ്വ സഹോദരിമാരോട് പറയട്ടെ ഏത് കാര്യം ചെയ്യുമ്പോഴു നീയത്ത് നന്നാക്കണം കേട്ടോ നീയത്ത് നന്നാക്കിയിട്ട് ജീവിക്കണം ഒരിക്കലും ഉമ്മ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാകരുത് ഒരിക്കലും ബാപ്പാ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാകരുത് ഉമ്മാക്കും ബാപ്പാക്കും ചെലവിന് കൊടുക്കുന്ന മക്കളാകണം സുഭാൻ ചില മക്കളുണ്ട് ബാപ്പ ഇപ്പോഴും അറുപത് വയസ്സായിട്ട് ഇപ്പോഴും ബാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അറുപത് വയസ്സായിട്ടും ഒരു അമ്പത് വയസ്സായിട്ടുള്ള ഒരു ബാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എത്ര മക്കളാണ് നിങ്ങൾക്ക് ശരിക്കും കേൾക്കണം എൻ്റെ ചെറുപ്പക്കാർ കേൾക്കണം ഞാൻ ചോദിച്ചു ഇക്ക എത്ര മക്കളാ നിങ്ങൾക്ക് ഏഴ് മക്കളാ ഉസ്താദേ ആ ഏഴ് മക്കൾ ആൺമക്കളാണോ പെൺമക്കളാണോ ഏഴും ആൺമക്കളാണ് ഈ ഏഴ് ആൺമക്കൾ എന്ത് ചെയ്യുന്നു ഇക്ക ഇദ്ദേഹം പറഞ്ഞു ഒരുത്തൻ സൗദിയിലാണ് മറ്റൊരുത്തൻ മസ്കറ്റിലാണ് മസ്കറ്റിൽ തന്നെ ഒരുത്തൻ ഒരു സ്ഥലത്താണ് മറ്റൊരുത്തൻ പിന്നൊരു സ്ഥലത്തിലാണ് ഒമാനിൽ അതുപോലെ തന്നെ മറ്റൊരുത്തനെ പിന്നെ യു എയിലാണ് ഓ എല്ലാവരും ഗൾഫിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇക്ക എന്നിട്ടും എന്തിനാ നിങ്ങൾ ഈ പ്രായമുള്ള സമയത്ത് നിങ്ങൾക്ക് ദിക്കുറും തസ്വീയും ചൊല്ലിയിട്ട് ജമയത്തിലൊക്കെ കൃത്യമായി പങ്കെടുത്ത് ഇബാദത്തെടുത്ത് ഇരുന്നുകൂടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് പോലും ഓട്ടോറിക്ഷ ഓടിച്ച് അധ്വാനിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞോ ഉസ്താദെ മക്കൾ ചെലവിന് തരുന്നുണ്ടെങ്കിലും എന്റെ ആവശ്യത്തിന് എന്റെ അടുത്തുണ്ടാകുന്നത് നല്ലതല്ലേ ഈ ബാപ്പാന്റെ മറുപടിയാ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് എനിക്ക് മൊബൈലിനൊരു റീചാർജ് ചെയ്യിപ്പിക്കേണ്ടി വരും അപ്പൊ എന്റെ കീശയിൽ പൈസ ഉണ്ടാകാൻ നല്ലതല്ലേ എൻ്റെ മകനോട് ചോദിക്കാൻ പറ്റോ അല്ലെങ്കിൽ എനിക്കൊരു ടവ്വല് വാങ്ങേണ്ടി വരും അപ്പൊ എൻ്റെ അടുത്ത് ടവ്വല് വാങ്ങാനുള്ള പൈസ ഉണ്ടായാൽ നല്ലതല്ലേ മകനോട് ചോദിക്കാൻ പറ്റോ ആ ഒരു ചിന്ത ചെറുപ്പക്കാരാ നമ്മുടെ ബാപ്പാൻ്റെ മനസ്സിൽ വന്നുകൂടാ നമ്മുടെ ഉമ്മന്റെ മനസ്സിൽ വന്നുകൂടാ ബാപ്പക്ക് പകരം വെക്കാൻ പറ്റൂല ഉമ്മാക്ക് പകരം വെക്കാൻ പറ്റൂല ചില ചെറുപ്പക്കാരുണ്ട് ഔലിയാക്കന്മാരെടുത്തു പോകൂ താങ്ങന്മാരെടുത്തു പോകൂ തങ്ങന്മാരെ മജിനിസിൽ പോകൂ മൊയിലിയമാരെടുത്തു പോകൂ പക്ഷേ സ്വന്തം ബാപ്പാനോട് ദ്വേ ചെയ്യിപ്പിക്കാറില്ല സ്വന്തം ഉമ്മാനോട് ദ്വേ ചെയ്യിപ്പിക്കാറില്ല ഓ അനുജന്മാരെ ഓ മക്കളെ തങ്ങന്മാരെ ദ്വ നിങ്ങൾക്ക് ഫലം കാണുന്നതിനേക്കാളും ഔലിയാക്കളുടെ ദുആ നിങ്ങൾക്ക് ഫലം കാണുന്നതിനേക്കാളും പണ്ഡിതന്മാരുടെ ദുആ നിങ്ങൾക്ക് ഫലം കാണുന്നതിനേക്കാളും ഓ ആൺമക്കളായാലും ശരി പെൺമക്കളായാലും ശരി മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഫലം കാണുന്നതുവ ഉമ്മാൻ്റെ ദുആയാണ് കേട്ടോ ബാപ്പാൻ്റെ ദുആയാണ് കേട്ടോ ദുരഘട്ടോ അറിയെന്നും വെള്ളിയാഴ്ച പള്ളിക്ക് ചുമ പോരായിരം രൂപ എടുത്തിട്ട് ബാപ്പാക്ക് കൊടുക്കണം ഒരായിരം രൂപ എടുത്തിട്ട് ഉമ്മാക്ക് കൊടുക്കണം ഉമ്മ ഇത് ചെലവിനല്ല നിങ്ങളെ പേഴ്സണൽ ചെലവിനാണ് ആവശ്യവുമില്ല എന്നാലും ഉമ്മാന്റെ പേഴ്സിൽ ഒരായിരം രൂപ ഉണ്ടാകുന്നത് ഉമ്മക്ക് വലിയ സന്തോഷമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ ഉമ്മാനെ സഹായിക്കണം ബാപ്പിനെ സഹായിക്കണം കാരണം എന്താണ് നമ്മൾ നമ്മളാകാം കാരണം നമ്മളെ ഉമ്മയും ബാപ്പയുമാണ് ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ സുബഹാന ഈ പാവപ്പെട്ട എന്റെ സംസാരം കേൾക്കുന്നത് ധാരാളം സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകളോട് ഞാൻ പറഞ്ഞോട്ടെ ഓ ഉമ്മമാരെ അതാ നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ പരിഗണിക്കണം നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ പരിഗണിക്കണം ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരാള് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് കുറവാണ് ഔത്തുപോണ്ടല്ലേ എപ്പ നോക്കിയെങ്കിലും പള്ളിയിൽ ഇക്കിട് ഉസ്താദിര റൂമിൽ ഇക്കിട് പള്ളി അല്ലെങ്കിൽ ഉസ്താദ് റൂമോ അല്ലെങ്കിൽ പള്ളി അപ്പൊ ഉസ്താദ് വിചാരിച്ചിട്ട് ഇയാൾക്ക് എഴുത്തിക്കാഫറൊട്ട ചമ്മ പിറായിട്ടിക്കോ അങ്ങനെ ഇയാൾ പള്ളിയിൽ വന്നിട്ട് ചെറു പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് ഉസ്താദ റൂമിൽ വന്നിട്ട് ഉസ്താദ്ട്ടക്കറിഞ്ഞോണ്ടുതാദ് എന്തെല്ലാം സ്വറം ഉണ്ടോ ഒന്നും ചെണ്ടു സ്വറമാ ഉസ്താദ് കിതാബ് നോക്കട നോക്കേണ്ട സ്വറുണ്ട് സ്വറമുണ്ട് ആ സ്വറുണ്ട് ഈ സ്വറുണ്ട് ഒരു ദിവസം ഉസ്താദ് ഇയാളോട് ചോദിച്ചു അല്ല ആജിയാരേ നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് വീടില്ലേ ഭാര്യയില്ലേ മക്കളില്ലേ ഉമ്മയില്ലേ ബാപ്പയില്ലേ ഏത് സമയത്തും എന്റെ റൂമിലാണല്ലോ ഇയാള് പറഞ്ഞു ഉസ്താദേ എനിക്ക് നിങ്ങളെ റൂമിൽ കിട്ടുന്ന സമാധാനം വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ല എന്തേ കാരണം കാരണം ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയി നോക്കുമ്പോ ഉള്ളിലെ ചെറുപ്പ് ചെരുപ്പ് പുറത്തുണ്ട് പുറത്തുള്ള ചെരുപ്പ് ഉള്ളിലും ഉണ്ട് സുഭാൻ അല്ല ഉള്ളിലെ ചെരുപ്പ് പുറത്തും പുറത്തുള്ള ചെരുപ്പ് ഉള്ളിലും അല്ലെ രണ്ട് ചെരുപ്പ് നമ്മൾ വീട്ടുകൾ വീടുകൾ വേണം ഒന്ന് പുറത്തിടാനുള്ള ചെരുപ്പ് അത് ഉള്ളിലേക്ക് ഇടാൻ പാടില്ല മറ്റൊന്നും ഉള്ളിൽ ധരിക്കുന്ന ചെരുപ്പ് അത് പുറത്തേക്ക് കിടാനും പാടില്ല എന്താ കാരണം പുറത്തത്തെ ചെറുപ്പ് പുറത്തിലേക്കും ഉള്ളിലെ ചെറുപ്പ് ഉള്ളിലേക്കും ആ രൂപത്തിൽ വേണം ഇത് പുറത്തു എല്ലാ നജസും ചവിട്ടിയിട്ട് വരും അതേ ചെരുപ്പുമായിട്ടാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാ പാടില്ല നമ്മുടെ വീട് നജസ്സുള്ള കേന്ദ്രങ്ങളാക്കാൻ പാടില്ല അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോയി നോക്കുമ്പോ എന്റെ വീട്ടിന്റെ ഉള്ളിലെ ചെരിപ്പ് പുറത്തുണ്ട് പുറത്തുള്ള ചെരിപ്പ് ഉള്ളിലുണ്ട് എന്താണ് കാരണം കാരണം മാമി മർമൂല് ഗലാട്ട അമ്മായി മരുമകളും തമ്മിൽ പ്രശ്നമാണ് അങ്ങനെ അമ്മായിമ്മ ഈ മരുമകളോട് ദേശം കാണിച്ച് 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 വീട്ടിൻ്റെ ഉള്ളിലുള്ള ചെരിപ്പങ്ങെടുത്തിട്ട് ഏ ആ മരുമകളിലേക്കങ്ങ് വലിച്ചെറിഞ്ഞതാണ് ആ മരുമകൾ വീട്ടിന്റെ പുറത്തേക്ക് ഓടി വന്നു അപ്പൊ മരുമകൾക്ക് തോന്നി അമ്മായിമ്മ എനിക്ക് ചെരിപ്പ് എറിയാറുണ്ടെങ്കിൽ എനിക്കെന്തേ മരുമകളായ എനിക്കെന്തേ അമ്മായിമാക്ക് ചെരുപ്പരിക്ക് തിക്കാൻ പാടില്ല എറിയാൻ പാടില്ല ഞാൻ അവിടെ ഉടൻ തന്നെ പുറത്തുള്ള ചെരുപ്പങ്ങെടുത്തു ഈ മരുമകൾ പറയാണ് മരുമകൾ അങ്ങെടുത്തിട്ട് അമ്മായിമാക്ക് എറിയാണ് അപ്പൊ പുറത്തുള്ള ചെരുപ്പ് ഉള്ളിലും ഉള്ളിലെ ചെരുപ്പ് പുറത്തു ഉസ്താദേ എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് തീരെ സമാധാനമില്ല ഉസ്താദിന്റെ റൂമിൽ വന്നാൽ നല്ല സമാധാനമുണ്ട് ഓ ഉമ്മമാരെ ഓ സഹോദരിമാരെ ഈ പാവങ്ങളായ പുരുഷന്മാര് നിങ്ങൾക്ക് വേണ്ടിയല്ലേ രാത്രി സമയം പകൽ സമയം എന്ന വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നവരില്ലേ പച്ചക്കറി കൊണ്ടുവരുന്നവരില്ലേ ആ പച്ചക്കറി കച്ചവടക്കാവർ അതാ നട്ടപ്പാതിരക്ക് വീട്ടിൽ നിന്നിറങ്ങണ്ടേ അവരെ ഘട്ടത്തിലേക്ക് പോയിട്ട് പച്ചക്കറി കൊണ്ടുവരണ്ടേ ഉറക്ക ഒഴിക്കാറില്ലേ ഇതുപോലെ ലോറിയിൽ പോകുന്ന ഭർത്താക്കന്മാരില്ലേ ബസ്സിൽ പോകുന്ന ഭർത്താക്കന്മാരില്ലേ ഒരുപാട് പ്രയാസം സഹിച്ച് കച്ചവടം ചെയ്യുന്ന ഭർത്താക്കന്മാരില്ലേ ചോദിക്കട്ടെ ഉമ്മമാരെ ചോദിക്കട്ടെ സഹോദരിമാരെ ആ ഭർത്താക്കന്മാരെ രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നത് ഭാര്യമാരായ നിങ്ങൾക്ക് ചെലവിനെ തരാനല്ലേ ആ ഭാര്യമാരായ നിങ്ങൾ ആ ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ടുന്നത് സമാധാനം മാത്രമല്ലേ ആ സമാധാനം ഭാര്യമാരായ നിങ്ങള് ഭർത്താക്കന്മാർക്ക് കൊടുക്കാതിരുന്ന പിന്നെ നിങ്ങൾ ഭർത്താക്കന്മാരോട് കടപ്പാടുള്ളവരാകുമോ അതിന് ഭർത്താക്കന്മാരോട് കടപ്പാട് കാണിക്കാത്ത ഭാര്യമാർ ആരറിയോ കൂടുതൽ നിസ്കരിക്കുന്ന സ്ത്രീകളാണ് നിസ്കരിക്കുന്ന സ്ത്രീകളാണ് ഇബാധത്തെടുക്കുന്ന സ്ത്രീകളാണ് അവർ ഭർത്താക്കന്മാരെ തീരെ പടിയെടുക്കാറില്ല എപ്പ നോക്കിയാലും നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് വക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിത്താബ് കയ്യിലുണ്ട് എപ്പ നോക്കിയാലും ചുപമക്കനെ ധരിച്ചിട്ട് നിസ്കരിക്കുകയാണ് ഒക്കെ ശരി പക്ഷെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ചോദിച്ചാലോ അത് ഡ്രമ്മിൽ ഉണ്ട് വേണമെങ്കിൽ എടുത്തു കുടിക്കോറൂ അല്ലേ ഉമ്മാ നിങ്ങക്കറിയോ നിങ്ങൾ അത് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ പ്രതിഫലാണ് ചെറിയ പ്രതിഫലമൊന്നുമില്ല ഒരു ഭർത്താവ് ഭാര്യയോട് കുടിക്കാനുള്ള വെള്ളം ചോദിച്ചാൽ ഭർത്താവ് എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലം വരെ പോയി ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ ഈ ഭാര്യ എത്ര കാൽപടി വെച്ചിട്ടാ പോയത് സ്റ്റെപ്പ് വെച്ചിട്ടാ പോയത് അത്ര കണ്ട് വലിയ പ്രതിഫലമല്ല കൊടുക്കുമെന്ന് മുഹമ്മദ് അതങ്ങില്ലാതെയായി അങ്ങനെ ആകരുത് സുബാനുള്ള ഞാൻ ഒന്നും കൂടി സ്ത്രീകളോട് പറയട്ടെ പഴയ കാലം പോലെയല്ല ഇന്ന് ഇന്ന് സ്ത്രീകൾ പലപ്പോഴും വീട്ടിന്റെ പുറത്താണ് വീട്ടിൽ കുറവാണ് വീട്ടിന്റെ പുറത്താണ് വീട്ടിൽ കുറവാണ് പഴയ കാലത്തോ പഴയ കാലത്തുള്ള ഉമ്മമാര് അവർ വീട്ടിന്റെ ഉള്ളിലാണ് കൂടുതലും വീട്ടിന്റെ പുറത്ത് വളരെ കുറവാണ് അതെപ്പോഴാണ് വീട്ടിന്റെ പുറത്തു പോകുന്നത് പുറത്തു പോകുന്നത് സുബാനുള്ള അതാ അത്യാവശ്യം വരുമ്പോഴാണ് ഇന്നോ ഇന്ന് വീട്ടിന്റെ പുറത്ത് പോയി 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 പെടിഞ്ഞെങ്കില് അവസാനം വീട്ടിന്റെ ഉള്ളിൽ വരികയാണ് ഓ ഉമ്മ വേണ്ട ഒരു സ്ഥലത്ത് വേദുണ്ട് പറയുമ്പോൾ സ്ത്രീകൾക്ക് വലിയ സന്തോഷാ എല്ലാ സ്ത്രീകൾക്കല്ലോ ചില സ്ത്രീകൾക്ക് എന്താ കാരണം അറിയോ കാരണം അതിന്റെ പേരിലെങ്കിലും ഒന്ന് പുറത്ത് പോയി വരാലോ വാതിന് പോയി വരാന്നല്ല ഉമ്മമാരെ നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കാന് സമയം കണ്ടെത്തണം എന്തേ കാരണം കാരണം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഉമ്മക്കും സഹോദരിക്കും അള്ളാഹുത്താല കൊടുക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ ചെറിയ പ്രതിഫലം അല്ല ശരിക്കും കേട്ടോളൂ ഉമ്മമാരെ ഞാൻ നിങ്ങൾക്കൊരു ഇബാദത്ത് പറഞ്ഞു തരാണ് ഏതാണ് ഇബാദത്ത് നിസ്കാരമല്ല നോമ്പല്ല ഹജ്ജല്ല വിക്ര ചൊല്ലലല്ല തൊല്ലലല്ല സൊനാത്ത് ചൊല്ലൽ അല്ല വാലിന്റെ സദസ്സിൽ വരലല്ല അതൊക്കെ അഴിബാദത്താണ് അതൊക്കെ അഴിബാദത്താണ് എന്നാൽ ഒരു ഇബാദത്ത് ഒരു പെണ്ണ് വീട്ടിൽ ഇരിക്കുക ഇബാതത്താണ് കേട്ടോ എത്ര മണിക്കൂറാണോ എത്ര മിനിറ്റുകളാണോ എത്ര സെക്കൻഡുകളാണോ എത്ര മൈക്രോ സെക്കൻഡുകളാണോ ഒരു പെണ്ണ് വീട്ടിലിരിക്കാൻ സമയം കണ്ടെത്തുന്നത് ആ എണ്ണത്തിൻ്റെ തോതനുസരിച്ച് നബി സല്ലാഹു അലൈ വസല്ല പറയാണ് ഈ അതാ യുദ്ധം ചെയ്ത പ്രതിഫലമല്ല കൊടുക്കുന്നു അവ സ്ത്രീകൾക്ക് എല്ലാവർക്കും യുദ്ധം ചെയ്ത പ്രതിഫലാണ് നിങ്ങൾക്കും ഉണ്ട് യുദ്ധം ചെയ്ത പ്രതിഫലം പുരുഷന്മാർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഞാനിപ്പോ ഈ വേത് പറയുന്നത് യുദ്ധം കിട്ടുന്ന പ്രതിഫലാണ് നിങ്ങൾ ഈ ഇരുന്നിട്ട് വേത് കേക്കുമ്പോ എത്ര നേര ഇവിടെ ഇങ്ങനെ ഇരുന്ന് വേല് കേക്ക കില്ലൂർ നമ്മളെ വേദിയിൽ വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി കാത്തിരിക്ക അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഒന്ന് വരട്ടെ അതുകൊണ്ടാ അപ്പൊ ഞാനും കൂടി ഞാൻ പറഞ്ഞു കാത്തിരിക്കുന്നത് സലാം മദീന് കേട്ടോണ്ട് കേൾക്കാത്ത പോലെ ആക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പോ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത പ്രതിഫലമാണ് ചെറിയ വിഷയമല്ല വഴിയിൽ യുദ്ധം ചെയ്ത പ്രതിഫലം അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങള് കാർക്കടയിലെ കാർക്കടയില് ഷോപ്പിംഗ് മോൾ ഉണ്ടോ കാർക്കളത്ത് ഷോപ്പിംഗ് മോൾ ഉണ്ടാന്ന് കാർക്കിളത്തിൽ ഷോപ്പിംഗ് മോൾ ഉണ്ടാ നിങ്ങൾ ഇപ്പൊ തുള്ളുൽ ചൊല്ലണായി വറുപ്പ ഇല്ല സൂപ്പർ മാർക്കറ്റില്ലേ ഹൈപ്പർ മാർക്കറ്റില്ലേ കാർക്കളത്തില്ലെങ്കിലും ബാരാമോത്തൂരില്ലേ ഷോപ്പിംഗ് മോൾ ചില സ്ത്രീകളുണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് മോളിൽ പോയി സമയം ചെലവഴിക്കാൻ ഉമ്മമാരെ ഷോപ്പിംഗ് മോളിൽ പോയി സമയം ചെലവഴിക്കാൻ അല്ല വേണ്ടത് നിങ്ങൾക്ക് എത്ര കണ്ട് വീട്ടിലിരിക്കാൻ കഴിയൂ അത്ര കണ്ട് വീട്ടിലിരിക്കണം

ഏത് കോലം കെട്ടാനും ഉഷാറാണ് ഏതും കോലം കെട്ടാ ഉഷാർ ഞാനിപ്പോ ഈ അടുത്ത് എന്റെ വാട്സപ്പിലേക്ക് വന്ന ഒരു വീഡിയോ നോക്കി ഒരു പുതിയ കോലം കെട്ട സത്യം പറയാം ഒരു പുതിയ കോലം എങ്ങനെ അറിയോ തലയിലെ ഹെയർ കട്ടിങ്ങിന്റെ പുതിയ കോലാണ് എന്താ ഈ മനുഷ്യന്റെ തലയില് ഒരു മനുഷ്യന്റെ മുഖം വെച്ച് പിടിപ്പിച്ചതുപോലെ അപ്പൊ എന്താണ് ഇവന്റെ തലയിൽ വേറൊരു മനുഷ്യൻറെ താടിയുണ്ട് വേറൊരു മനുഷ്യന്റെ മീശയുണ്ട് വേറൊരു മനുഷ്യന്റെ എല്ലാം ഉണ്ട് മുഖം എല്ലാം ഉണ്ട് പടച്ച റബ്ബേ ചുണ്ടുണ്ടൊക്കെ ഉണ്ട് എന്താ വേറൊരു മനുഷ്യന്റെ മുഖത്തിന്റെ ഫോട്ടോ അതനുസരിച്ച് ഇവന്റെ തലയുടെ ബാക്കിൽ ഇങ്ങനെ എന്താ കട്ടിങ് ചെയ്തിരിക്കുകയാണ് പടച്ച റബ്ബേ ഒരു തലയിൽ രണ്ട് തല ഒരു തലയിൽ രണ്ട് തല ചെറുപ്പക്കാരാ ഒരിക്കലും ഇതുപോലെയുള്ള പരിഷ്കാരത്തിൽ പെട്ടുപോകരുത് ഈ ഫാഷനുകളിലൊന്നും പെട്ടുപോകരുത് അപ്പൊ അതിനു വേണ്ടിയല്ല പുറത്തു പോകേണ്ടത് അതുപോലെ സുബാനുള്ള രാത്രി സമയത്തും മുഴുവനും അങ്ങാടി തെരുവുകളിൽ പോയി വലസാനല്ല ഏതെങ്കിലും ഒരു ജംഗ്ഷൻ കാണുമ്പോഴേക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബൈക്കിൽ ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കാം മിക്ക ചെറുപ്പക്കാരും ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കാം മൊബൈലിൽ ഇങ്ങനെ ചാറ്റിങ് നടത്താ അല്ല നല്ല ചെറുപ്പക്കാരനല്ല അവൻ എഴുതി വെച്ചോ അവന്റെ ജീവിതത്തിൽ മറക്കത്തുണ്ടാവൂല പിന്നെ ഉമ്മാക്കും പാപ്പാക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കണം ചില ചെറുപ്പക്കാർക്ക് ഒരു നെയ്പ്പൂ ഇല്ല കേവലം പരിഷ്കാരത്തിന് പിന്നാലെ മാത്രം പോവാൻ അങ്ങനെ ആകരുത് അതാ ചില ചെറുപ്പക്കാരുടെ കൈകൾക്ക് വലിയ പറക്കത്താണ് കേട്ടോ ഏത് ചെറുപ്പക്കാരെ കൈകൾക്കാണ് പറക്കത്ത് അതാ ഉമ്മാക്കും പാപ്പാക്കും ഭാര്യക്കും മക്കൾക്കും ചെലവിനോടുക്കാൻ അധ്വാനിക്കുന്ന കൈയില്ലേ ആ ചെറുപ്പക്കാരെ കൈകൾക്ക് വലിയ പറക്കത്താണ് കേട്ടോ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഒരിക്കലും ഭർത്താക്കന്മാരെ മനസ്സിൽ ടെൻഷൻ കൊടുക്കരുത് അതിനുമ്മമാരെ അമ്മ ഇമ്മയും മരുമകളും തമ്മിൽ പെങ്ങരുത് ഏത് മരുമകളെ മനസ്സിൽ ഒരു ചിന്ത വേണോ ഇതെന്റെ ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും എന്റെ സ്വന്തം ഉമ്മയെപ്പോലെയാണു ഭർത്താവിന്റെ ബാപ്പ സ്വന്തം ബാപ്പയെ പോലെയാണ് ഓ കാരണം എന്താണ് കാരണം അവരെ ഉമ്മാനെയും ബാപ്പാനെ പോലെയായി കാണണം അതേ സമയ അതേ സമയ ചില സ്ത്രീകളുണ്ട് ഭർത്താവിന്റെ ഉമ്മാനെ വേറെ തന്നെ കാണുന്നു അതുകൊണ്ടാണ് അമ്മായിമ്മമാർക്ക് ആ മരുമകളെ തീരെ വിശ്വസിച്ചുകൂടാ എന്തേ കാരണം കാരണം കല്യാണം കഴിക്കുന്നതിനു മുമ്പ് ഈ ഭർത്താവിന് ഉമ്മാനോട് വലിയ സ്നേഹമാണ് കല്യാണം കഴിഞ്ഞു നോക്കുമ്പോഴോ ഭർത്താവിന് ഉമ്മാനോട് സ്നേഹം കുറഞ്ഞുപോയി അങ്ങനെ ആകരുത് യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മാനോട് സ്നേഹം കൂടണം കൂടിയാൽ ഇവൻ കല്യാണം കഴിഞ്ഞ പെണ്ണ് നല്ല പെണ്ണാണ് അതിൻ്റെ അർത്ഥം അല്ല കല്യാണത്തിന് ഉമ്മാനോട് നല്ല സ്നേഹമാണ് കല്യാണത്തിന് ശേഷമോ ഉമ്മാനോട് സ്നേഹം കുറഞ്ഞതാണ് ഈ മകന് എങ്കിൽ ഇവൻ കല്യാണം കഴിഞ്ഞ പെണ്ണോ ആ പെണ്ണ് ശരിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരിക്കലും ഭർത്താവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും തമ്മിൽ തെറ്റിക്കരുതേ എന്തേ കാരണം അതിന്റെ ഗൗരവം നബിഹു പറഞ്ഞു ഒരു പെണ്ണ് പെണ്ാവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും ഏതെങ്കിലും കാരണം പറഞ്ഞ് തമ്മിൽ തെറ്റിപ്പിച്ചാൽ ആ പെണ്ണിന്റെ മേല് സ്വർഗത്തിന്റെ മണം പോലും നിഷിദ്ധമാണ് ആ പെണ്ണിന് സ്വർഗം എന്ന് മാത്രം പറഞ്ഞതല്ല സ്വർഗത്തിന്റെ മണം പോലും നിഷിദ്ധമാണ് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കണം ഇനി ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞോട്ടെ കല്യാണം കഴിക്കുന്നത് വരെ ശരിയാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഉമ്മ വേണ്ട പിന്നെ ഉമ്മന്റെ വാക്ക് കേൾക്കുന്നില്ല ഇവൻ പിന്നെ പെങ്കൂസനാണ് ഇവൻ പിന്നെ പെങ്കൂസനാണ് ഭാര്യ എന്ത് പറയുന്നുവോ ഭാര്യന്റെ വാക്ക് കേൾക്കാണ് എവിടെങ്കിലും പോണെങ്കിൽ ഭാര്യ എന്ന് പറയുന്നോ വാക്ക് കേൾക്ക എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണെങ്കിലോ ഭാര്യ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഉമ്മ ഒന്ന് പറഞ്ഞു ഭാര്യ വേറെന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യത്തെ അതിന് പരിഗണന കൊടുക്കുന്നത് ഭാര്യ എന്ത് പറഞ്ഞോ അതുകൊണ്ട് തന്ന ഉമ്മ പറഞ്ഞു മോനെ വരുമ്പോഴേക്ക് പപ്പായ കൊണ്ടുപോ കാരണം എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് മാങ്ങ കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് പപ്പായ കണ്ണിനും നല്ലതാണ് അതുകൊണ്ട് മോനെ പപ്പായ കൊണ്ടുപോവാ മകനോട് ഭാര്യ പറഞ്ഞു ഞാൻ പിന്നെ ഭാര്യ പറഞ്ഞു ഞാൻ പ്രായമുള്ള പെണ്ണൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല മാങ്ങ വേണം നല്ല മധുരമുള്ള മാങ്ങ കൊണ്ട് വേണം അങ്ങനെ ഇവൻ ആദ്യം തന്നെ ഫ്രൂട്ടിന്റെ കടയിൽ പോലപ്പോ ആദ്യം തന്നെ നോക്കുന്നത് മാങ്ങയാണ് എന്താ കാരണം ഭാര്യ പറഞ്ഞത് മാങ്ങ പെങ്കൂസെ കുറിച്ച് പറയാ പെങ്കൂസ ഭാര്യ പറഞ്ഞ അങ്ങനെ നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് പപ്പായ പപ്പംകായ എവിടെ നോക്കണം എന്താ കാരണം കാരണം ഉമ്മ പറഞ്ഞതാണ് പപ്പായ കൊണ്ടുവരാൻ വേണ്ടി അതുകൊണ്ട് പപ്പായ നോക്കണം പിന്നെ മാങ്ങ നോക്കണം എന്റെ കാരണം കാരണം ആദ്യത്തെ സ്ഥാനം ഭാര്യക്ക് പിന്നത്തെ സ്ഥാനം ആദരണീയരായ തങ്ങളുപരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു അള്ളാഹു തങ്ങളുപരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാധാത്തുക്കൾക്കും മാഫിയത്തുള്ള ദീർഘായുസ്യം നൽകട്ടെ അലൈനീയത്തിൽ <coughs> ൂ അലൈന മാതാഗീതാളീ അതിനേരായ തങ്ങളവരുകൾ നമ്മുടെ വേദിയിലെത്തി ദൂരെ നിൽക്കുന്ന എല്ലാ മിനും അടുത്തു വന്ന് നിൽക്കണം തങ്ങളുടെ ഉപദേശവും ദുആയുമൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയം അതങ്ങ് പറഞ്ഞു തീർത്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു പറഞ്ഞു വന്നത് ഒരിക്കലും ഭാര്യയെ ഉമ്മനെക്കാളും വില കൽപ്പിക്കരുത് ഭാര്യ പറഞ്ഞത് മാത്രം കേട്ട് ഉമ്മ പറഞ്ഞതിനെ ധിക്കരിക്കുന്നവരാകരുത് വസല്ലം പറഞ്ഞു മൻ ഫല്ലല സൗജതഹു അലാ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക ഉമ്മാനേക്കാളും ഭാര്യയ്ക്ക് ഒരാൾ മഹത്വം കൊടുത്താൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ട് മലക്കുകളുടെ ശാപം ഉണ്ട് നമ്മൾ ഒരിക്കലും ഉമ്മാനേക്കാളും ഭാര്യയ്ക്ക് വില കൽപ്പിച്ചിട്ട് അള്ളാന്റെ ശാപവും മലക്കുകളുടെ ശാപവും ഏറ്റുവാങ്ങരുത് ഇനി ഞാൻ അമ്മായിമ്മമാരോട് മാമിമാരോട് പറയട്ടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്താണ് എന്താണ് ഒരിക്കലും മകനെയും മകന്റെ ഭാര്യനെയും തമ്മിൽ പിണക്കമുണ്ടാക്കുന്ന അമ്മായിമ്മമാരാകരുത് എപ്പോഴും അമ്മായിമ്മമാര് മനസ്സിലാക്കേണ്ടത് എന്റെ മകനും എൻറെ മകന്റെ ഭാര്യയും നല്ല യോജിപ്പിൽ വേണം അതേസമയം ചില അമ്മായിമ്മമാരുണ്ട് മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരമായി വീട്ടിലെത്തിയാൽ എന്തിനാ കാത്തിരിക്കണെന്ന് അറിയോ സുബഹാന മരുമകളെ ദൂറു പറയാനാണ് മരുമകളെ പരാതി പറയാനാണ് സുബഹാനെ എന്നും പറഞ്ഞിട്ടിങ്ങനെ നാവ് കൊണ്ടിട്ട് ഒരിക്കൽ പോലും അമ്മായി മരുമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവൂല പറഞ്ഞത് ദനാ അതുപോലെ മരുമകൾ ഒരിക്കൽ പോലും ഉമ്മാന്ന് വിളിച്ചുണ്ടാവൂല പിന്നെ എന്താണ് പറഞ്ഞാണ് മരുമകൾ അമ്മായിമാനെ അമ്മായിമാനെത്തിന്നും അമ്മായിമ്മ മരുമകളെ ദന എന്നുമാണ് ഉമ്മമാരെ അങ്ങനെ ആകരുത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭർത്താവ് മകൻ വീട്ടിൽ വന്ന ഉടനെ ഭാര്യയെ കുറിച്ച് പരാതി പറയുന്ന ഉമ്മ ആകരുത് മകനോട് ചില അമ്മായിമ്മമാരുണ്ട് ഭാര്യ മകനും മകന്റെ ഭാര്യയും ഇങ്ങനെ റൂമിൽ ഒറ്റക്കിറന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ മെല്ലെ പോയി ചെവിട് വെച്ച് കേൾക്കും ഇവളെന്തോ കിത്താപ്പത്തി നടത്താണോ എന്തോ ലോക്ക് ലോക്കിട്ടിട്ടുണ്ട് കിത്താപ്പത്തി നടത്താണോ അങ്ങനെ ആകരുത് ഇതുപോലെ തന്നെ വാതില് ലോക്കിടാതെ മെല്ലെ പകുതി അങ്ങ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മെല്ലെ പോയി നിൽക്കി നോക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലെന്തോ കുച്ചു കുച്ചു ഹോത്താഹെ എന്തോ ഉള്ളിൽ നടക്കുന്നുണ്ടല്ലോ ഉമ്മാ അതവരെ റൂമല്ലേ നിങ്ങളെ മകനും മകന്റെ ഭാര്യ കൂടെ ഇരിക്കേണ്ട റൂമല്ലേ അത് നിങ്ങൾ എന്തിനാണ് എവിടെ പോയിരിക്കണത് ചില ഉമ്മമാർക്ക് തീരെ സഹിക്കണില്ല മകന്റെ കൂടെ മകന്റെ ഭാര്യ കൊറേ നേരം വീട്ടിലെ റൂമിൽ ഇങ്ങനെ പോയി ഇരിക്കുന്നത് തീരെ സഹിക്കണില്ല അങ്ങനെ ആകരുത് അതും ഞാൻ പറയട്ടെ മരുമക്കളോട് പറയട്ടെ ഞാൻ എപ്പാ നോക്കിയാലും ഭർത്താവ് വീട്ടിൽ വന്നാ പിന്നെ ആ റൂമിന്റെ പുറത്ത് വരുന്നില്ല മരുമകള് അങ്ങനെ ആകരുത് അമ്മായിമാന്റെ കൂടെ അടുക്കളയിൽ പോയി കുറെ നേരം സമയം ചെലവഴിക്കണം ആ മരുമകളോട് അമ്മായിമ്മാക്ക് വലിയ സ്നേഹമാണ് അപ്പൊ അമ്മായിമാക്ക് എന്താണോ സ്നേഹം അത് മരുമകൾ ചെയ്യണം മരുമകൾക്ക് എന്താണോ ഇഷ്ടം അത് അമ്മായിമ്മ ചെയ്യണം ആ രൂപത്തിലൊരു നല്ല പറക്കത്തുള്ള കുടുംബജീവിതമാക്കണം ഞാൻ എന്റെ സംസാരം നിർത്തുന്നു പുരുഷന്മാരെ ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ ഭർത്താക്കന്മാര് കാരണമായി ഒരിക്കലും ഭാര്യയുടെ കണ്ണിൽ നിലത്തൊരു വെള്ളമിറ്റിക്കൂടാ ഭർത്താവ് കാരണമായി ഒരു ഭാര്യയുടെ കണ്ണിന് നിലത്തങ്ങ് വെള്ളമിറ്റിയാൽ ആ ഭർത്താവിന്റെ ജീവിതത്തിൽ പറക്കത്തില്ല ഇതിന്റെ അർത്ഥം ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോ ഭാര്യയെ ഉപദേശിച്ച് നന്നാക്കാൻ പാടില്ല എന്നല്ല ഭാര്യയെ തെറ്റു ചെയ്യുമ്പോ ഭാര്യയെ പറഞ്ഞ് നന്നാക്കി എടുക്കണം അതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണ് അല്ലാതെ വെറുതെയും സുഹാനുള്ള ഭാര്യന്റെ ബാപ്പാനോടുള്ള ദേശം ഭാര്യനോട് തീർക്കുകയാണ് ഭാര്യന്റെ ബാപ്പ വീട് കൊടുത്തില്ല അല്ലെങ്കിൽ ഭാര്യന്റെ പാപ്പക്ക് ആർ കൊടുത്തില്ല അല്ലെങ്കിൽ ഭാര്യന്റെ പാപ്പക്ക് വലിയ സ്വത്തുണ്ട് സ്വത്ത് ഉണ്ടായിട്ടും മരുമകന് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രണ്ട് മൂന്ന് സെന്റ് സ്ഥലം പോലും കൊടുത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മാശൻ കാക്കാനോടുള്ള വെറുപ്പ് സ്വന്തം ഭാര്യനോട് തീർക്കുകയാണ് ഈ ചങ്ങാതി ഇവനെക്കാളും വലിയ കൊശവൻ ആരാ ഉള്ളത് സ്വന്തം അമ്മാശനോടുള്ള ദേശം ഭാര്യനോട് കെട്ടിയ പെണ്ണിനോട് തീർക്കുകയാണ് നമ്മൾ അങ്ങനെ മാന്യമായി ജീവിക്കണോ ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ ഫിത്നയുണ്ടാക്കരുത് ഫസാദ് ഉണ്ടാക്കരുത് റീബത്ത് പറയരുത് നമീമത്ത് പറയരുത് സുന്നത്ത് ജമയത്തിനെ ശക്തിപ്പെടുത്തണം എല്ലാ സുന്നത്ത് ജമയത്തിൻറെ പ്രവർത്തകരും ഒന്നിക്കണം നമ്മൾ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണം എല്ലാ അലിമീങ്ങളെ ബഹുമാനിക്കണം നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കണ്ട നാട്ടിൽ നാട്ടിലാരാണോ ഭിന്നിപ്പുണ്ടാക്കുന്നത് അത് അവന്റെ തലയിൽ കത്തുമെന്ന് സംശയമില്ല അവന്റെ മക്കളെ തലയിൽ കത്തുമെന്ന് സംശയമില്ല ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് അർഹമുറാഹിമിന് പാവങ്ങളായ നമ്മുടെ സദസ് കുത്തരം കിട്ടുന്ന സദസ്സാ തരണേ അല്ലാ ഇത്രയും നേരം